ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവദേ സായിദേവായ. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. വ്യാസം വസിഷ്ഠനവതാരം ശക്തേ പൗത്രമഗന്മഷം പരാശരാത്മജം വന്ദേ സുഗതാദം പ്രഭോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഹരി ഓം. നമ്മളുടെ ബാലവികാസിന്റെ 48-ാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ അരമണിക്കൂർ പിന്നെ വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥം പറയും, ഹാഫ് ആൻ അവർ. അത് നമ്മൾ 737-ാമത്തെ നാമമാണ് പറയാൻ പോണത്. 737-ാമത്തെ നാമം. അത് ഒരുമിച്ച് വരികയാണെങ്കിൽ 79-ാമത്തെ. 79-ാമത്തെ നാമത്തിൽ 10 നാമം വരും, 737 തുടങ്ങും. സുവർണവർണോ ഹേമാംഗോ വരാംഗശ്ചന്ദനാംഗദി വീരഹ വിഷമശൂന്യോ ഹൃദാശീരതലശ്ചലഹ. സുവർണവർണ, സുവർണ എന്ന് വെച്ചാൽ സ്വർണം, സ്വർണത്തിന്റെ വർണ്ണം പോലെയുള്ള നിറമാണ് ഭഗവാനുള്ളത്. സ്വർണവർണത്തോടു കൂടിയ നിറം ഉള്ളവൻ. ഹേമാങ്കഹ, ഹേമെന്ന് വെച്ചാൽ സ്വർണം തന്നെയാണ് അക്ഷം. അതായത് സ്വർണം പോലെ തിളങ്ങുന്ന ശരീരത്തോടു കൂടിയ, അതായത് അത്ര നല്ല കോംപ്ലക്ഷൻ, ഭഗവാന്റെ കോംപ്ലക്ഷൻ അത്ര തിളങ്ങുന്ന കോംപ്ലക്ഷനാണ്. വരാംഗഹ, വരങ്ങളായ അംഗങ്ങളോ, അതായത് അതിമനോഹരമായ അംഗങ്ങൾ, അംഗസൗഭഗം എന്ന് പറയും അതിന്. അംഗങ്ങൾ, കൈകാലുകൾക്കും അവയവങ്ങൾക്കെല്ലാം നല്ല മനോഹാരിത, അതിനാണ് അംഗസൗഭഗം എന്ന് പറയും. അത് ഭഗവാനുണ്ട്. ചന്ദനാംഗതി, ചന്ദനം എന്ന് വെച്ചാല് ആഹ്ലാദകങ്ങളായ, നമുക്ക് ചന്ദനത്തിന് ഒരർത്ഥമുണ്ട് അങ്ങനെ കൂടെ. അംഗതങ്ങൾ, അതായത് തോൾവള, ഭഗവാൻ തോൾവള ഇടുമല്ലോ, ആ തോൾവള കൊണ്ട് അലങ്കൃതമായവൻ, അതായത് കണ്ടാൽ അതിമനോഹരമായ തോൾവളകൾ അണിഞ്ഞിട്ടുള്ള ഭഗവാൻ. വീരഹ, വീരന്, അതായത് വീരന്മാരെ ഹനിച്ചു. എങ്ങനെയുള്ള വീരന്മാരെ? അധർമ്മികളായ വീരന്മാരാണ്, പക്ഷെ അവർ അധർമ്മികളായിരുന്നു. അതുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വീരന്മാരെ ഹരിച്ചവൻ. വിഷമഹ, തന്നോട് സമമായി ആരുമില്ലാത്തവൻ. വിഷസമ, വിഷമഹ എന്ന് വെച്ചാല് സമ എന്നുള്ളതാണ് ഷ എന്നുള്ള അക്ഷരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശൂന്യഹ, ഒരു തരത്തിലും വിശേഷങ്ങളൊന്നും ഇല്ലാത്തവൻ. ശൂന്യം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ലാത്തത്. അതായത് എല്ലാ വിശേഷണങ്ങളും ഭഗവാനുണ്ട്, അതേസമയത്ത് ഒരു വിശേഷണങ്ങളും ഭഗവാൻ ഇല്ല എന്നാണ് എന്റെ അർത്ഥം. ഘൃതാശി, ഘൃതാശി എന്ന് വെച്ചാല് ഒഴുകുന്ന, ഒഴുകുന്ന ആശിസുകളോടു കൂടിയാണ്. അതായത് ഭഗവാൻ അനുഗ്രഹം ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുന്നത്. ഒഴുകുന്ന ആശിസുകളോടു കൂടിയവൻ. അചലഹ, സ്വരൂപത്തിൽ നിന്നും സാമർഥ്യത്തിൽ നിന്നും ജ്ഞാനാദി ഗുണങ്ങളിൽ നിന്നും ചലിക്കാത്തവൻ. ഭഗവാന്റെ ശ്രേയസ്കരമായ യാതൊരു ഗുണങ്ങളിൽ നിന്നും ഒന്നിനും മാറ്റമില്ല, എപ്പോഴും സ്ഥിതനായിരിക്കും ഭഗവാൻ, എപ്പോഴും അചഞ്ചലനായിരിക്കും. ചലഹ, അതേ സമയത്ത് വായുവിന്റെ രൂപത്തിൽ ഭഗവാൻ ചലിക്കുകയും ചെയ്യും. അപ്പം ചലനുമാണ് അചലനുമാണ് ഭഗവാൻ. ഈ ദ്വൈതങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നു, അതായത് ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു, അത്ര തന്നെ അതിന്റെ അർത്ഥം. അമാനീമാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകതൃക സുമേധാമേധോ ധന്യ സത്യമേധാധരാധര. അമാനി,
അനാത്മവസ്തുക്കളിൽ ആത്മാനുഭാവം ഇല്ലാത്തവൻ, മാനമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വെറുതെ പറഞ്ഞത്. പക്ഷെ എന്തിലാണ് മാനമില്ലാത്തത്? ഭഗവാൻ സുപ്തജ്ഞാന സ്വരൂപമാണ്, ശുദ്ധമായ ജ്ഞാനത്തിന്റെ സ്വരൂപമായതുകൊണ്ട് ആത്മാവല്ലാത്ത യാതൊരു വസ്തുക്കളിലും ഭഗവാന് അഭിമാനം തോന്നില്ല. ആത്മവസ്തുക്കളിൽ മാത്രമേ ഭഗവാന് അഭിമാനമുള്ളൂ. മാനദഹ, എല്ലാവർക്കും അനാത്മാക്കളിൽ ആത്മാഭിമാനം നൽകുന്നവൻ, ഭക്തന്മാർക്ക് സൽക്കാരവും മാനവും കൊടുക്കുന്നവൻ, രണ്ടർത്ഥമാണ്. ഭഗവാനെ പോലെയല്ല നമ്മള്, നമ്മളൊക്കെ അനാത്മാക്കളിലും പിന്നെ എന്ത് കാണുന്നതാണ്, അവർക്കും മാനം നൽകുന്നവരാണ്. കാരണം ഭഗവാൻ തന്നെയാണ് അനാത്മാവും ആത്മാവും, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഭക്തന്മാർ മാനത എന്ന് വെച്ചാല് മാനവും അഭിമാനവും ഒക്കെ ഭക്തന്മാർക്ക് ദാനം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്, അത് മാനദ എന്ന് പറയുന്നത്. മാന്യ, എല്ലാവരുടെയും ഈശ്വരനാണ് ആയതുകൊണ്ട് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനും പൂജിക്കപ്പെടുന്നവനും. ലോകസ്വാമി, 14 ലോകങ്ങളുടെയും ഈശ്വരനായവൻ. ത്രിലോക ധൃക്ക്, 3 ലോകങ്ങളെയും ധരിക്കുന്നവൻ. ധൃക്ക് എന്ന് വെച്ചാൽ ധരിക്കുക എന്നാണ് അർത്ഥം. അപ്പോ ത്രിലോകങ്ങളെയും ധനിക്കുന്നവൻ. സുമേധ, മേധ എന്ന് വെച്ചാൽ ബുദ്ധി, ശോഭൻ, സൂന്ന് വെച്ചാൽ നല്ലത്, ശോഭനമായത്, മംഗളകരമായത്. അത് ഭഗവാന്റെ ബുദ്ധി മംഗളകരമായ ബുദ്ധിയോട് കൂടിയവൻ. ധന്യ, ധന്യ എന്ന് വെച്ചാല് അല്ല, മേധജ, മേധജ എന്ന് വെച്ചാൽ, മേധം എന്ന് വെച്ചാൽ യാഗം എന്നൊരർത്ഥമുണ്ട്. മേധ എന്ന് വെച്ചാൽ ബുദ്ധി, മേധം എന്ന് വെച്ചാൽ യാഗം. അപ്പം യാഗത്തിൽ നിന്നും ഉൽപ്പന്നനായവൻ, യാഗത്തിൽ നിന്നാണ് ഭഗവാന്റെ ജനനം എന്ന് പറയുന്നു. ധന്യ, കൃതാർത്ഥനായവൻ. സത്യമേധ, അതായത് മേധ സത്യം, സഫലമായവൻ. മേധ എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് സഫലമാണ്, സത്യമാണ്. ധരാധരഹ, ധരയെ ധരിക്കുന്നവൻ. ആദിശേഷനാണ് ധരയെ ധരിക്കുന്നതാണ് പറയുന്നത്, ഭഗവാൻ ആദിശേഷനാണ് ഭൂമിയെ താങ്ങുന്നതാണ് പറയുന്നത്. അപ്പം ആ ധരയെ ധരിക്കുന്നത് കൊണ്ട് പിന്നെ ആദിശേഷൻ മുതലായ അംശങ്ങളെ കൊണ്ട് ഭൂമിയെ ധരിക്കുന്നവൻ. ഭഗവാൻ നേരിട്ടല്ല ധരിക്കുന്നത്, അവരെ കൊണ്ട് ധരിപ്പിക്കുകയാണ്. പക്ഷെ അവരിലും ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ധരാധരഹ എന്ന് പറയുന്നത്. തേജോ വൃഷോ ദ്യുതിധരഃ സർവശസ്ത്രഹൃദാംബരഃ പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജഃ. തേജോ വൃഷ, തേജസ് എന്ന് വെച്ചാ ജലം എന്നാണ് അർത്ഥം. ആദിത്യന്റെ രൂപത്തിൽ എല്ലാ കാലത്തും ജലം വർഷിക്കുന്നവൻ, തേജസ് വർഷിക്കുന്നവൻ. ആദിത്യൻ എങ്ങനെയാണ് ജലം വർഷിക്കുന്നത്? ആദിത്യന്റെ ചൂടുകൊണ്ടാണല്ലോ മേഘങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ആദിത്യ ഭഗവാനാണ് ജലം നൽകുന്നത്. അതേ സമയത്ത് ആദിത്യന്റെ തേജസ്, ആദിത്യന്റെ തീക്ഷ്ണ രശ്മികൾ, അതും നമുക്ക് നൽകുന്നവൻ. ദ്യുതിധര, ദേഹകാന്തിവയെ ധരിക്കുന്നവൻ. സർവശസ്ത്ര ഹൃദാംബരഹ, സർവശസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആയുധങ്ങളാണ്. അപ്പം എല്ലാ ആയുധങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയുധധാരി ആയവൻ. എല്ലാ ആയുധങ്ങളും ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആയുധങ്ങൾ ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ ഭഗവാനാണ്. പ്രഗ്രഹ, ഭക്തന്മാർ സമർപ്പിക്കുന്ന പത്രപുഷ്പാദികളെ കൊണ്ട് പ്രഹർഷേണ ഗ്രഹിക്കുന്നവൻ. പ്രഗ്രഹ എന്ന് വെച്ചാൽ പ്രഹർഷേണ ഗ്രഹിക്കുന്നവൻ, അതാണ് സന്തോഷത്തോടുകൂടി ഗ്രഹിക്കുന്ന വെച്ചാൽ സ്വീകരിക്കുക. എന്താണ് സ്വീകരിക്കുന്നത്? ഭക്തിയോടുകൂടി പത്രം, പുഷ്പം, ഫലം, തോയം, യോമേ ഭക്ത്യാ പ്രയശ്ചതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം, യോമേ ഭക്ത്യാ പ്രയശ്ചതി തദഹം ഭക്തനുഹതം അശ്നാമി പ്രയതാത്മനഃ. അശ്നാമി വെച്ചാൽ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ എടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഞാൻ ഭക്തിയോടുകൂടി എനിക്ക് നൽകുന്ന പത്രം, പുഷ്പം, ഫലം, തോയം, വെള്ളം, ഇതെല്ലാം ഞാന് സ്വീകരിക്കും. ഭഗവാന് വലിയ വലിയ കിരീടങ്ങളും വലിയ വലിയ സ്വർണ്ണാഭരണങ്ങളും പണവും ഒന്നും ആവശ്യമില്ല. നമ്മള് ഭക്തിയോടുകൂടി, ഭക്തിയില്ലാതെ എന്ത് കൊടുത്താലും ഭഗവാൻ അത് നിസ്സാരമാണ്. ഭക്തിയോടുകൂടി എത്ര ചെറിയ വസ്തു കൊടുത്താലും ഭഗവാൻ അത് വളരെ അമൂല്യമായിട്ട് സ്വീകരിക്കും. നിഗ്രഹ, തന്റെ അധീനത്തിലാക്കി എല്ലാറ്റിനെയും നിഗ്രഹിക്കുന്നവൻ. വ്യഗ്രഹ, അതായത് അന്തമില്ലാത്തവൻ, ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ ദാനം ചെയ്യുന്നതിൽ വ്യഗ്രത കാട്ടുന്നവൻ എന്ന് രണ്ടർത്ഥമുണ്ട്.
അന്തമില്ലാത്തവൻ, ഒരിക്കലും ആദിയും അന്തവുമില്ല ഭഗവാന്. അതുപോലെ ആദി മധ്യാന്തരഹിതൻ, ആദി മധ്യം അന്ത്യം ഇതൊന്നും ഭഗവാനില്ല, ഭഗവാൻ എപ്പോഴും ഉള്ളത്, അതാണ് എന്റെ അർത്ഥം. അതായത് പിന്നെ അഭീഷ്ടത്തെ ദാനം ചെയ്യുന്നവൻ, അതിന് വ്യഗ്രതയുണ്ട്. ഭഗവാന് ഭക്താഭീഷ്ടത്തിന് വേണ്ടിയിട്ട് വ്യഗ്രതയുള്ള ആളാണ്. വളരെ ആഗ്രഹത്തോടുകൂടി ഭഗവാൻ തന്നെ നമ്മുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരും. നൈക ശൃംഗഹ, നൈക എന്ന് വെച്ചാൽ ഒന്നിലധികം, ഒന്നിലധികം വെച്ചാൽ നാലെന്നാണ് ഇവിടെ പറയുന്നത്. ശൃംഗങ്ങളോട് കൂടിയവൻ, അതായത് നാല് കൊമ്പുള്ള വൃഷഭരൂപൻ. നമ്മൾ സാധാരണ കാണുന്ന വൃഷഭം, വൃഷഭത്തിന് രണ്ട് കൊമ്പേ ഉള്ളൂ, പക്ഷേ ദേവലോകത്തുള്ള ഒരു വൃഷഭത്തിനാണെന്ന് തോന്നുന്നു നാല് കൊമ്പുകളുണ്ട്. അപ്പൊ ആ രൂപം ധരിച്ചിരിക്കുന്നത് ഭഗവാനാണ്. ഐരാവതം പോലെ, ഐരാവതത്തിന് നല്ല തൂ വെള്ള നിറമാണെന്നാണ് പറയുന്നത്. സാധാരണ ആനകൾക്ക് കറുത്ത നിറമല്ലേ, അല്ലെങ്കിൽ ചാര നിറമാണിത്. ഐരാവതം പോലെ ഒരു പ്രത്യേകമായൊരു പിന്നെ നാല് ശൃംഗങ്ങളോട് കൂടിയ വൃഷഭരൂപൻ. ഗദാഗ്രജഹ, ഗദൻ എന്നവന്റെ ജ്യേഷ്ഠൻ. നിഗതം, അതായത് മന്ത്രം കൊണ്ട് ആദ്യം പ്രകടമാകുന്നവൻ, രണ്ടു മൂന്ന് അക്ഷരമാണ്. ദേവയുടെ സഹോദരിയായ ദേവരക്ഷിത എന്നാണ് ദേവകിയുടെ സഹോദരിയുടെ പേര്. ദേവരക്ഷിത, അവർക്കുണ്ടായിരുന്ന പുത്രനായിരുന്നു ഗദൻ. ഗദൻ ഒരു മകൻ അവർക്കുണ്ടായി. അതുകൊണ്ട് ഗദൻ എന്ന ചിറ്റയുടെ മകന്റെ ചേട്ടനായിട്ട് വരും കൃഷ്ണൻ. അതുകൊണ്ടാണ് ഗദാഗ്രജ, അഗ്രജൻ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ, ഗദാഗ്രജന്റെ ഗദന്റെ ജ്യേഷ്ഠൻ. ഗദൻ ആരാണ്? ദേവയുടെ സഹോദരിയായ ദേവരക്ഷിതയുടെ മകൻ. അതാണ് പിന്നെ നിഗതം. ഗദാഗ്രജയ്ക്ക് നിഗതം എന്നൊരർത്ഥമുണ്ട്, മന്ത്രം. മന്ത്രം കൊണ്ട് പ്രകടമാകുന്നവനാണ് ഭഗവാൻ. ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിവേകപദ. ചതുർമൂർത്തി ചതുർബാഹു, ബാഹു ബാഹൂർ, ചതുർമൂർത്തിയാണ്. എന്തൊക്കെയാണ് ഭഗവാന്റെ നാല് മൂർത്തികള്? വിരാട്, സൂത്രാത്മാവ്, അവ്യാകൃതം, തുരീയം എന്നുള്ള നാല് രൂപങ്ങളോട് കൂടിയവൻ, നാല് മൂർത്തികളോട് കൂടിയവൻ. പിന്നെ നാല് ഭഗവാൻ ഓരോ ജന്മം എടുക്കുമ്പോഴ് നാല് നിറങ്ങളിലാണ് ജന്മം എടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെ നിറങ്ങളാണ് അറിയാമോ? ഒന്ന് വെള്ള രക്തനിറം, ഒന്ന് ശ്വേതം അതായത് വെള്ള നിറം, പിന്നെ രക്തനിറം, മഞ്ഞ നിറം, പീത നിറം, കൃഷ്ണവണ്ണം. അങ്ങനെ നാല് ഭഗവാൻ അവതരിച്ചപ്പോ ഈ നാല് നിറങ്ങളിലാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത് ചതുർമൂർത്തി എന്ന് പറയുന്നത്. ചതുർബാഹു, ഭഗവാന് നാല് കൈകളാണല്ലോ ഉള്ളത്. ചതുർവ്യൂഹ, എന്താണ് വ്യൂഹം? നാല് വ്യൂഹങ്ങളുണ്ട് ഭഗവാൻ. എന്തൊക്കെയാണത്? ശരീരപുരുഷൻ, ഒന്ന് ശരീരം അതൊരു പുരുഷൻ. ഛന്ദപുരുഷൻ, ഛന്ദസ് എന്ന് വെച്ചാൽ എന്താണ്? മന്ത്രം, മന്ത്രങ്ങളാണ് ഛന്ദസ്. ഛന്ദസ്സിലുള്ളത് പുരുഷൻ. വേദപുരുഷൻ, വേദങ്ങളുള്ളത് ആരാണ്? ഭഗവാൻ തന്നെയാണ് വേദത്തിലുള്ളത്, അപ്പം വേദപുരുഷൻ. മഹാപുരുഷൻ, സർവത്തിനും അധീശനായിട്ട് മഹാനായിട്ട് നിലകൊള്ളുന്ന പുരുഷനും ഭഗവാൻ തന്നെ. അതാണ് ചതുർ വ്യൂഹ എന്ന് പറയുന്നത്. നാല് തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ശരീരം, ഛന്ദസ്, വേദം, മഹാപുരുഷൻ, മഹത്ത്, ഇതിലിങ്ങനെ. ചതുർഗതിഹി, നമുക്ക് നാല് ആശ്രമങ്ങളാണുള്ളത്, ബ്രഹ്മചര്യം, ഗാഹസ്ഥ്യം, വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ഈ നാല് ആശ്രമങ്ങൾക്കും പിന്നെ നാല് വർണ്ണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ നാല് വർണ്ണങ്ങൾക്കും ആരാണോ ഗതി, ആരിലേക്കാണോ ഈ നാലും പോകുന്നത്, ആരെ അന്വേഷിച്ചിട്ടാണോ ഈ നാല് പേരും പോകുന്നത്, നാല് ആശ്രമങ്ങളിലും നാല് വർണ്ണങ്ങളിലും ഉള്ളവർ അന്വേഷിക്കുന്നതും അതിന്റെ ഗതിയായിരിക്കുന്നവൻ, വഴി വഴിയായിരിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ്. ചതുരാത്മാ, ചതുരം എന്ന് വെച്ചാൽ സമർത്ഥം, സാമർഥ്യം. ചാതുര്യം നമ്മൾ പറയും, ചാതുര്യം എന്ന് വെച്ചാൽ സാമർഥ്യം, സാമർഥ്യമുള്ളവൻ, അതായത് സമർത്ഥമായ മനസ്സോടു കൂടിയവൻ. ചതുർഭാവ, നാല് ഭാവങ്ങൾ എന്തൊക്കെയാണ്? പുരുഷാർത്ഥങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ നാല് ഭാവങ്ങൾ, ഈ നാല് പുരുഷാർത്ഥങ്ങളോട് കൂടിയവൻ. ചതുർവേദവിദ്, നാല് വേദങ്ങൾ, ചതുർവേദം, നാല് വേദങ്ങളുടെയും അർത്ഥം വേണ്ടതുപോലെ അറിയുന്നവൻ. വേദവിദ്, വിദ് എന്ന് വെച്ചാ വിദ്യ,
വിദ്യ ഉള്ളയാൾ എന്തിനെ പറ്റി? ചതുർവേദങ്ങളെ പറ്റി, ചതുർവേദങ്ങളെ പറ്റിയുള്ള പൂർണമായ അറിവുള്ള ആൾ. ഏകപാത് എല്ലാവർക്കും, ലോകത്തിലുള്ള സർവർക്കും, സർവർക്കും ഏകദാനമായ മാർഗമായിരിക്കുന്നവൻ ഭഗവാനാണ്. സർവരുടെയും സർവഭൂതങ്ങളുടെയും നമുക്ക് ഒരു വഴിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എല്ലാ ജീവികൾക്കും എന്താ വേണ്ടത്? പാദങ്ങളാണ് വേണ്ടത് അല്ലേ? അപ്പം ഏകപാദ എന്ന് വെച്ചാൽ എല്ലാവരുടെയും പാദമായിരിക്കുന്നവൻ. എല്ലാവർക്കും ഗതിക്ക് വേണ്ടി യാത്ര ചെയ്യണമെങ്കിൽ പാദങ്ങൾ വേണം. ആ പാദം ഭഗവാനാണ് എന്ന് പറയുന്നു. സമാവർത്തോ അനിവൃത്താത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഗോ ദൂരാവാസോ ദുരാരിഹ സമാവർത്തഃ. സംസാര ചക്രത്തെ നല്ല പോലെ ചിറ്റിക്കുന്നവൻ, സംസാര ചക്രത്തെ കറക്കുന്ന ആള് ഭഗവാനാണ്. അനിവൃത്താത്മാ, എല്ലാവിടത്തും ഉള്ളതുകൊണ്ട് സർവത്ര നിറഞ്ഞിരിക്കുന്നവനായതിനാൽ ഒരിടത്തുനിന്നും മുക്തിയില്ല, എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയല്ലേ. അപ്പം ഒരിടത്തുനിന്നും ഞാനിപ്പോ അങ്ങോട്ട് ഇത്തിരി മാറി നിൽക്കട്ടെ എന്ന് പറയാൻ ഭഗവാന് സ്ഥലമില്ല, നിവൃത്തിക്കുള്ള സ്ഥലമില്ല, ഭഗവാന് നിവൃത്തനാകാൻ സ്ഥലമില്ല. എന്തുകൊണ്ട്? എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നിവൃത്തമാകാൻ പറ്റാത്ത ആത്മാവ് കൂടിയ പരമാത്മാവായവൻ, അതാണ് അനിവൃത്താത്മാ എന്ന് പറയുന്നത്. ദുർജയ, ആർക്കും ജയിക്കുവാൻ സാധിക്കാത്തവൻ. ദുരതിക്രമ, അതിക്രമം, ആരാലും അതിക്രമിക്കാൻ പറ്റില്ല. അതായത് ഭഗവാനാണ് എപ്പോഴും ഫസ്റ്റ്. ഫസ്റ്റിന്റെ സ്ഥാനം വേറൊരാൾക്ക് എടുക്കാൻ, അതിക്രമിച്ച ഒരാൾക്ക് ഫസ്റ്റ് ആവാൻ പറ്റില്ല. ഈസ് ഓൾവേസ് ഫസ്റ്റ്. അതാണ് ദുരതിക്രമ, ആരാലും അതിക്രമിക്കുവാൻ പറ്റാത്തവൻ. ദുർലഭ, അതായത് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ഭക്തി വേണം. എങ്ങനത്തെ ഭക്തി വേണം? ഭക്തി ദുർലഭമായിരിക്കണം. ദുർലഭം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് നമ്മൾ തലകുത്തുന്ന തപസ്സെയോ ഭക്ഷണി കടന്ന് തപസ്സെയോ ഒന്നും വേണ്ട, ദുർലഭമായ ഭക്തി ഉണ്ടാവണം. അതായത് അത്രയ്ക്ക് തീക്ഷ്ണമായ അനന്യഭക്തി, അനന്യഭക്തിയോടുകൂടി പ്രാപിക്കുവാൻ പറ്റുന്നതാണ് ഭഗവാൻ. അതെത്ര നിസ്സാരനോ എത്ര കേമനോ എത്ര രാജാവോ രംഗനോ എന്നുള്ള വ്യത്യാസം ഭഗവാനില്ല. അനന്യഭക്തി ആരിലുണ്ടോ അവരിൽ ഭഗവാൻ പ്രീതനാകും. അതാണ് ദുർലഭനെ, ദുർലഭ ദുർഗമഹ എന്ന് വെച്ചാൽ ഭഗവാനെ എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല. നമുക്ക് ഭഗവാനെ തന്നെ വേണമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്തന്മാരെ എല്ലാം നോക്കിക്കോളൂ, ഒരുപാട് പരീക്ഷണങ്ങൾ. പൂന്താനത്തിനെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ കുറൂരമ്മയെ നോക്കിക്കോളൂ, അവരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിയാല് നിറയെ കഷ്ടനഷ്ടങ്ങൾ ഒരുപാടുണ്ടായവരാണ്. കഷ്ടനഷ്ടങ്ങളിട്ട് പൊരിക്കും ഭഗവാൻ, എന്നിട്ടാണ് കൈവീർത്തി ഉണർത്തിയെടുക്കുന്നത്. ലാസ്റ്റ് മോമെന്റ് വരെ ഓരോരോ പരീക്ഷണങ്ങൾ തന്നോന്നിരിക്കും, എന്നാലും വിടാത്തവരെ മാത്രമാണ് കൈപിടിച്ച് ഉയർത്തിയെടുക്കുന്നത്. അതാണ് ദുർഗമഹ. വളരെ ക്ലേശിച്ച് മാത്രമേ ജനിക്കാൻ പറ്റൂ, ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ദുർഗഹ, ദുർഗഹ എന്ന് വെച്ചാൽ ദുഃഖപൂർവ്വം പ്രാപിക്കപ്പെടുന്നവൻ. ദുഃഖത്തോടുകൂടിയും ഭഗവാനെ നമുക്ക് പ്രാപിക്കുവാം. ദുരാവാസ, ദുരാവാസ എന്ന് വെച്ചാല് സമാധിയിൽ യോഗികളാൽ വളരെ ക്ലേശത്തോടുകൂടി മനസ്സിൽ ഭഗവാനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക എന്ന് വെച്ചാല് എളുപ്പമേ അല്ല. മനസ്സിൽ നമ്മൾ ജപിച്ചു തുടങ്ങും, ധ്യാനിച്ചു തുടങ്ങുമ്പോഴത്തേക്കും മനസ്സ് എവിടെയൊക്കെയോ പോയി, പിന്നെ പിടിച്ചോണ്ട് വരണം അല്ലേ? പിന്നെ ജപത്തിലൂടെ ആ ധ്യാനത്തിലൂടെ ആ രൂപം മുന്നിൽ കൊണ്ടുകൊണ്ട് വിളിച്ചുകൊണ്ട് വരണം. അതാണ് യോഗികളെ വളരെ കഷ്ടപ്പെട്ടാണ് ഹൃദയത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. അപ്പോ ദുരാവാസ സമാധി അവസ്ഥയിൽ പോലും അവർക്ക് ഭഗവാനെ ഉള്ളിൽ നിർത്തുവാൻ നല്ല ബുദ്ധിമുട്ടാണ്. വളരെ ക്ലേശത്തോടുകൂടി യോഗികള് സമാധി അവസ്ഥയിൽ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത്. ദുരാരിഹ, അരി എന്ന് വെച്ചാൽ എന്താണ്? അരി എന്ന് വെച്ചാൽ ശത്രു. അഹാന്ന് വെച്ചാൽ ഇവിടെ ഹാ എന്നുള്ള അർത്ഥം നശിപ്പിക്കുക എന്നാണ്. അപ്പം ദുരാരിക, ദുഷ്ടന്മാരായ, അതായത് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ദുർമാർഗത്തിൽ ചരിക്കുന്നവരായ എല്ലാ ശത്രുക്കളെയും ഹനിക്കുന്നവൻ, അതാണ് ഭഗവാൻ. ദുർമാർഗത്തിൽ ചരിക്കുന്നവരെ ഹനിക്കുന്നവൻ. ശുഭാംഗോ ലോക സാരംഗുസ്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ. ശുഭാംഗോ, ഇത് തന്നെയാണ് അതിമനോഹരമായ വളരെ ശോഭനമായ അംഗങ്ങളോടുകൂടിയവൻ. ലോകസാരംഗ, സാരംഗ എന്ന് വെച്ചാല് ഒരു വണ്ടിയാണ്.
ലോകങ്ങളുടെ സാരത്തെ ഒരു വണ്ടി പോലെ, സാരംഗം അല്ല വണ്ടാണ്, സാരംഗം എന്ന് വെച്ചാൽ വണ്ടെന്നാണ് അർത്ഥം. വണ്ടിനെ പോലെയാണ് ലോകങ്ങളുടെ സാരത്തെ ഭഗവാൻ ഗ്രഹിക്കുന്നത്. വണ്ട് എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? വണ്ട് എത്ര കട്ടിയുള്ള സാധനം തുറക്കാനുള്ള കഴിവുണ്ട് വണ്ടിന്, അല്ലെ? തുരന്ന് 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 പോവാനുള്ള കഴിവുണ്ട് വണ്ടിന്, അതാണ്. അതുപോലെ അത്ര നിശിതമായിട്ട്, നിശിതമായിട്ട് വണ്ടിനെ പോലെ നിശിതമായിട്ട് ലോകത്തെ, ലോകതത്വത്തെയും ലോകസാരത്തെയും ഗ്രഹിക്കുന്നവൻ, ലോകസാരമാകുന്ന പ്രണമം കൊണ്ട് അറിയപ്പെടുന്നവൻ, ഇത് രണ്ടർത്ഥമാണ്. സുതന്തു, ശോഭനമായ തന്തു. ഇവിടെ തന്തു എന്ന് വെച്ചാൽ ലോകം എന്നാണ് അർത്ഥം. ആരുടേതാണോ നല്ല ലോകം, ആരുടേതാണോ നല്ല ലോകം അയാൾ, അതാണ് ഭഗവാൻ. തന്തുവർദ്ധന, തന്തു എന്ന് വെച്ചാൽ ലോകം. അപ്പൊ ലോകത്തെ വർദ്ധിപ്പിക്കുന്നവൻ, ലോകത്തെ പരിപാലിക്കുന്നവൻ, പോഷിപ്പിക്കുന്നവൻ, അതാണ്. ഇന്ദ്രകർമ്മ, ഇന്ദ്രന്റെ കർമ്മം പോലെയുള്ള ഐശ്വര്യമുള്ള കർമ്മത്തോട് കൂടിയവൻ. മഹാകർമ്മ, മഹത്തുക്കളായ, അതായത് എന്താ പറയുക, മഹത്തുക്കളായ ആകാശാദി ഭൂതങ്ങൾ. എന്താണ് ഈ ആകാശാദി ഭൂതങ്ങൾ എന്ന് വെച്ചാല്? ആകാശം, വായു, അഗ്നി, ജലം, പിന്നെ ഭൂമി, ഇത് അഞ്ചെണ്ണമാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അപ്പൊ ആ പഞ്ചഭൂതങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ കർമ്മങ്ങൾ ഉണ്ടല്ലോ. ആകാശത്തിന്റെ കർമ്മം എന്താണ്? നാദം. ആകാശത്തിന്റെ കർമ്മം നാദം. വായുവിന്റെ കർമ്മം സ്പർശം, ചലനം. പിന്നെ അഗ്നിയുടെ ഇത് കാണുക, ഇല്ലേ? അഗ്നിയുടെ എന്താണ്? കാഴ്ച. പിന്നെ ജലത്തിൻ്റെത് സ്വാദ്, ഭൂമിയുടേത് കാണം. അപ്പം ഈ ഈ പ്രവൃത്തികളെല്ലാം ഈ പഞ്ചഭൂതങ്ങളിലൂടെ ചെയ്യുന്നത്, നിവർത്തിക്കുന്നത് ഭഗവാനാണ് എന്നാണ് പറയുന്നത്. കൃതകർമ്മ, ഒന്നും ശേഷിക്കാത്ത വിധത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവൻ. കൃതാഗമ, വേദരൂപമായ ആഗമത്തെ ഉണ്ടാക്കിയവൻ. ഉത്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന അർക്കോ വാജസ്സനശൃംഗി ജയന്ത സർവവിജയി. ഉത്ഭവ, സ്വേച്ഛ പോലെ ഉത്കൃഷ്ടമായ ജന്മം ധരിക്കുന്നവൻ, ഇഷ്ടമുള്ളപ്പം ഏത് രൂപവും ധരിക്കുവാൻ, ജന്മമെടുക്കുവാൻ സാധിക്കുന്നവൻ. നരസിംഹമായിട്ടോ വാമനനായിട്ടോ ബലരാമനായിട്ടോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഹയഗ്രീവനോ ഏതായിട്ടും ഭഗവാന് ഒരു രൂപം സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഉദ്ഗതമായ ജന്മത്തോടു കൂടിയവൻ എന്നും കൂടെ ഒരർത്ഥമുണ്ട്. സുന്ദര, ലോകാതിശയ, ലോകത്തെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സൗഭാഗ്യത്തോടു കൂടിയവൻ, സൗന്ദര്യത്തോട് കൂടിയവൻ. സുന്ദ, അതായത് നല്ലതുപോലെ ആർദ്രഭാവം, ആർദ്രമായ ഭാവം ഉള്ള ആളാണ്. അതായത് അത്ര കൃപാലുവാണ് ഭഗവാൻ. കൃപാസമുദ്രം എന്നൊക്കെയല്ലേ നമ്മൾ ഭഗവാനെ വിളിക്കുക. കൃപയുടെ സമുദ്രം, കരുണാസമുദ്രം, കൃപാസമുദ്രം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം ഭഗവാൻ അങ്ങനെ ആയതുകൊണ്ട്. രത്നനാഭ, ആഭ എന്ന് വെച്ചാൽ ശോഭ, ഭംഗി, അല്ലേ? രത്നം പോലെ ശോഭയുള്ളവൻ, രത്നം പോലെ തിളങ്ങുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെയോ സുലോചന, ലോചന എന്ന് വെച്ചാൽ കണ്ണ്, സുലോചന എന്ന് വെച്ചാൽ മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ. അർക്ക, ബ്രഹ്മാദിത്യ പൂജ എല്ലാവരും അർച്ചിക്കപ്പെടുന്നവനാണ് അർക്ക. അർക്ക എന്നൊരു പേര് സൂര്യനും കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് സൂര്യൻ അർക്ക എന്നുള്ള പേര് കിട്ടാൻ കാരണം? എല്ലാവരും പൂജിക്കുന്നതുകൊണ്ട്, അതാണ്. ഭഗവാനും അർക്കനാണ്, ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും, എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൻ, എല്ലാ ദേവന്മാരാലും. വാജസ്സനഹ, അതായത് വാജ എന്ന് വെച്ചാൽ അന്നം എന്നൊരർത്ഥമുണ്ട്. വാജ എന്ന് വെച്ചാൽ അന്നം എന്നൊരർത്ഥമുണ്ട്. യാചകന്മാർക്ക്, യാചകന്മാർ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഭിക്ഷക്കാരല്ല യാചകന്മാരെന്ന് വെച്ചാൽ. യാചകന്മാർ വെച്ചാൽ യാചിക്കുന്നവർ. നമ്മൾ യാചിക്കുകയാണെങ്കിൽ നമ്മളും യാചകനാവും. ആരാണോ യാചിക്കുന്നത്, നമ്മൾ ഭഗവാനോട് യാചിക്കുകയല്ലേ ചെയ്യുക എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മളൊക്കെ യാചകന്മാരാണ്. നമ്മളെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അന്നം നൽകുന്ന ആൾ. നമ്മള് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുട്ടാതെ അന്നമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യാചകൻ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യാചകനല്ല, യാചിക്കുന്ന ആൾ. ആർക്ക് വേണമെങ്കിലും അതാവാം. ശൃംഗി, ശൃംഗി എന്ന് വെച്ചാല് ഭഗവാൻ മത്സ്യാവതാരം എടുത്തപ്പം വലിയൊരു കൊമ്പുണ്ടായിരുന്നു, ഒറ്റ കൊമ്പ്. അതുകൊണ്ടാണ് പ്രളയജലത്തിൽ ജീവജാലങ്ങളെ രക്ഷിച്ചിരുന്ന അകുയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോയത് ആ
നൗക മാത്രം പ്രളയ ജലത്തിൽ പൊങ്ങിക്കിടന്നുള്ളൂ. അത് ഭഗവാന്റെ ഈ കൊമ്പിൽ കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ മത്സ്യത്തിന്റെ രൂപം ധരിച്ചവൻ ജയന്ത, ശത്രുക്കളെ പിന്നെ നന്നായിട്ട് ജയിക്കുന്നവൻ. സർവവിജയി, സർവവിഷയങ്ങളിലും ജ്ഞാനമുള്ളതും എല്ലാത്തിലെയും ജയിക്കുന്നതുമായ സ്വഭാവം ഉള്ളവൻ. ഭഗവാന് എല്ലാ വിഷയത്തിലും ജ്ഞാനമുള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും എപ്പോഴും ജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് സുവർണ ബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി. സുവർണ ബിന്ദു, അതായത് സെയിം തന്നെ നമ്മൾ പറഞ്ഞില്ലേ സ്വർണവർണ്ണമുള്ള അവയവങ്ങൾ, അതുപോലെ തന്നെയാണ് സ്വർണ തുല്യങ്ങളായ ബിന്ദുക്കൾ. ബിന്ദുക്കൾ എന്ന് വെച്ചാൽ അവയവങ്ങൾ ഉള്ളവൻ. അശോഭ്യ സ്വർണ ബിന്ദൂർ അശോഭ്യ, അശോഭ്യ എന്ന് വെച്ചാല് രാഗദ്വേഷമോ ശരീരാദി നമ്മുടെ ശരീരമാകുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളോ അസുരന്മാരോ ആര് വന്ന് എതിർത്താലും ഒരു കുഴപ്പമില്ല, ഭഗവാന് ശോഭമേ ഉണ്ടാവില്ല. ഭഗവാൻ എപ്പോഴും സുസ്മേരവദനനായിട്ടിരിക്കും. ഭഗവാന് സർവത്തിന്റെയും അധിപനല്ലേ, അപ്പൊ പിന്നെ ഒന്നിനും പ്രയാസമില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും അശോഭ്യനായിരിക്കും ഭഗവാൻ, ഒരിക്കലും ശോഭിപ്പിക്കുവാൻ കഴിയാത്തവൻ ആരാലും. സർവവാഗീശ്വരേശ്വര, വാഗീശ്വരന്മാർ എന്ന് വെച്ചാൽ എന്താണ്, വാക്പതികൾ, വാക്കിന് അത്ര സാമർഥ്യമുള്ളവർ, വാക് സാമർഥ്യമുള്ള അല്ല അത്ര ആ ദേവന്മാർ, അതാണ് വാഗീശ്വരന്മാർ. ആ വാഗീശ്വരന്മാരുടെയൊക്കെ അധിപനാണ് ഭഗവാൻ, അവർക്ക് വാക്ക് നൽകുന്നത് പോലും ഭഗവാനാണ്. അതാണ് വാഗീശ്വരന്മാർക്കും ഈശ്വരനായവൻ. മഹാഹ്രദ, മഹാഹ്രദം എന്ന് വെച്ചാല് ഒരു വലിയ ഹ്രദം എന്ന് വെച്ചാൽ കുഴിയാണ്, കുഴി, ഹ്രദം എന്ന് വെച്ചാൽ കുഴി. വലിയൊരു കുഴിക്കകത്ത് ഇറങ്ങി പോകുമ്പോഴ യോഗികൾക്കൊക്കെ ഭയങ്കര ആനന്ദമാണ്. അവരിറങ്ങുന്ന കുഴിക്കാണ് മഹാഹ്രദം എന്ന് പറയുന്നത്. അത് എന്ത് കുഴിയാണ്, സമാധി അവസ്ഥയിൽ അവർക്ക് അത്യധികമായ ആനന്ദം പ്രാപ്തമാവും. ആ ആ ആനന്ദ പ്രാപ്തിക്ക് ഉള്ളതെന്ന സ്ഥലത്തിനാണ് മഹാഹ്രദം എന്ന് പറയുന്നത്. ആ മഹാഹ്രദത്തില് യോഗികൾ ഇറങ്ങിച്ചെന്ന് ആഘാദിക്കുന്നു, ആനന്ദിക്കുന്നു. ആ മഹാഹൃദം ആരാണ്? ഭഗവാൻ തന്നെയാണ് മഹാഹൃദം. ഭഗവാനെ അറിയുന്നത് കൊണ്ടാണ് അവർക്ക്, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ അറിയുന്നത് കൊണ്ടാണ് അത്രയ്ക്ക് ആനന്ദം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. മഹാഗർത്ത, ഗർത്ത എന്ന് വെച്ചാലും പടുകുഴി എന്നാണ് അർത്ഥം. അപ്പൊ ഗർത്തമോ, ഗർത്ത മഹാഗർത്ത, മഹാ ഭഗവാൻ ഒരു മഹാഗർത്തമാണ്, ഒരു വലിയ കുഴിയാണ്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ദുസ്തരമാണ്, ഭഗവാനെ പാപിക്കുക എളുപ്പമല്ല, ദുഷ്കരം, ദുസ്തരമായ മായയോട് കൂടിയവൻ. ഒരു പടുകുഴിയാണ് ഭഗവാന്റെ മായയെ പെട്ടുപോയാൽ പടുകുഴിയിൽ പെട്ടുപോകും നമ്മള്. ആ മായയിൽ നിന്ന് കരകയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയൊരു പടുകുഴി പെട്ടുപോട്ടാ കയറാൻ പറ്റുമോ? അപ്പൊ ആ മായയാകുന്ന പടുകുഴിയും ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. മഹാഭൂത, മൂന്ന് കാലങ്ങളാലും മൂന്ന് കാലങ്ങൾ ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അല്ലെ, ഭൂതം, ഭാവി, വർത്തമാനം. ഈ മൂന്ന് കാലങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല, കാരണം ഭഗവാൻ കാലാതീതനാണ്. അതുകൊണ്ട് ഭഗവാനെ ഈ കാലത്ത് ആ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഭജിക്കാൻ പറ്റില്ല. ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും, ഇന്നുണ്ട് എന്നൊന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ കാലങ്ങൾക്ക് അതീതനാണ്. മഹാഭൂത, മഹാനിധി, എല്ലാ ഭൂതങ്ങളും തന്നിൽ നിധാനം. ഇത ഭൂതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സൃഷ്ടി മുഴുവൻ, സൃഷ്ടി മുഴുവൻ പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളാണ് സൃഷ്ടി. ആ പഞ്ചഭൂതങ്ങൾ മുഴുവൻ തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്, നിധാനം ഉൾക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അടുത്തത് അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ സമയമാവുന്നു. ഹരി ഓം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സൈറ, നമ്മുടെ ബാലവികാസിന്റെ ക്ലാസ്സിലോട്ട് നമുക്ക് പ്രവേശിക്കാം.
ബാലവ്യാസ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജപസഹിത ധ്യാനം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 108 എന്നുള്ള നമ്പരത്തിന്റെ നമ്പിന്റെ പ്രാധാന്യം, എങ്ങനെയാണ് നമ്മൾ ഭഗവാനും നമ്മളും, അതായത് തള്ളവരല് ഭഗവാനെ പ്രതിനിധിക്കുന്നു, നമ്മുടെ ചൂണ്ടുവരല് ജീവാത്മാവ്, ഇത് 3 ഗുണങ്ങൾ. അപ്പൊ നമ്മൾ ജപമാല ഇടുമ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ 3 ഗുണങ്ങളുടെ മുകളിൽ കൂടെ വേണം ഇടാൻ, അല്ലാതെ ജീവാത്മാവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കരുത്. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ തള്ളിത്തള്ളി എടുക്കണം. ജപസഹിത ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞു. എന്തിനാണ് ജപസഹിത ധ്യാനം ചെയ്യുന്നത്? ജപിക്കുമ്പോൾ നമുക്കൊരു രൂപം നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ പറ്റും. നമ്മുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് കഴിവിട്ട് പോവും, ഇടയ്ക്കിടയ്ക്ക് അത് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവും. അപ്പൊ വേഗം വീണ്ടും ആ ജപത്തോടുകൂടി വീണ്ടും ആ രൂപത്തിലേക്ക് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾക്ക് നമ്മളെ പോലെയുള്ളവർക്ക് ശ്രദ്ധാധികം ഏകാഗ്രത ഒന്നും അധികം ഇല്ലാത്തവർക്ക് ഈ ജപത സഹിത ധ്യാനത്തിലൂടെ നമ്മുടെ സ്മൃതി മണ്ഡലത്തിലേക്ക് നമ്മൾ ഏത് ഏത് ഈശ്വര രൂപമാണോ ധ്യാനിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തെ കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ആ ജപത്തിലൂടെ വേണം ആ രൂപത്തെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാൻ. അപ്പൊ നമ്മുടെ പിന്നെ രൂപം കൈവിട്ടു പോയി, മനസ്സ് കൈവിട്ടു പോകുമ്പോ വേഗം ആ ജപത്തിലൂടെ ജപം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ജപത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആ രൂപത്തെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. തരതി ശോകം ആത്മവിദഹ എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതായത് ആത്മാവിനെ അറിഞ്ഞവൻ, ഭഗവാനെ അറിഞ്ഞ, ആത്മാവ് എന്ന് വെച്ചാൽ ഭഗവാൻ, ഭഗവാനെ അറിഞ്ഞവൾ, ആത്മസ്വരൂപം എന്താണെന്ന് അറിഞ്ഞവർ ശോക സമുദ്രത്തെ തരണം ചെയ്യുന്നു. അവർക്ക് ശോകം എന്നൊരു വികാരം പിന്നെ ഉണ്ടാവില്ല. ആത്മത്തെ അറിഞ്ഞ, ആത്മനെ അറിഞ്ഞാൽ ശോകം എന്നൊരു വികാരം പിന്നെ ഉണ്ടാവില്ല. അവരൊക്കെ എപ്പോഴും ആനന്ദമയമായിട്ടായിരിക്കും അവരുടെ ജീവിതം. അപ്പൊ ഇനിയും നമുക്ക് ഇതൊക്കെ പ്രാപിക്കുന്നതിനായിട്ട് അഷ്ടാംഗയോഗം, ജ്ഞാന അഷ്ടാംഗയോഗം എന്നൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നെ ത്രിശകി ബ്രാഹ്മണോപനിഷത്ത്, ഒരുപാട് ഉപനിഷത്തുണ്ടല്ലോ, അതില് ഒരുപനിഷത്താണ് ത്രിശകി ബ്രാഹ്മണോപനിഷത്ത്. അതിലാണ് ഈ അഷ്ടാംഗയോഗം ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അഷ്ടാംഗയോഗം എന്ന് അറിയാമോ? യമം നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതാണ് ഈ 8 അഷ്ടാംഗയോഗം എന്ന്. അപ്പൊ 8 വഴികൾ, 8 എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീര ഇന്ദ്രാദികളുള്ള ചിന്തയെ ത്യജിച്ച് കൃത്യനിഷ്ഠവും സമ്പുഷ്ടവുമായ ജീവിതം നയിക്കുന്നതാണ് യമം. അതായത് ഒരു കൺട്രോളാണ് യമം എന്ന് പറയുന്നത്. വിന വീഡിയോ വീഡിയോ ശരീര ഇന്ദ്രിയാദികളിലുള്ള ചിന്തയെ ത്യജിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി സമ്പുഷ്ടമായ ജീവിതം നയിക്കുന്നതിനാണ് യമം എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയ നിയന്ത്രണമാണ് യമം. നിയമം എന്ന് വെച്ചാലോ, സദാ ഈശ്വര ചിന്തയിൽ ലയിച്ച് മതപരമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനാണ് നിയമം എന്ന് പറയുന്നത്. പിന്നെയോ ആസനം, ആസനം എന്ന് വെച്ചാൽ ഇരിപ്പിടം എന്നാണ് അർത്ഥം. ആസനം എന്ന് വെച്ചാൽ ഇരിപ്പിടം. ഭൗതിക ലോകത്തിൽ മനസ്സ് ലയിക്കാതെ ആയാസരഹിതമായിട്ട് ഇരിക്കുന്നതിനാണ് ആസനം എന്ന് പറയുന്നത്. ആസനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പം നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ദേഹത്തിനോ ഒന്നിനോ ഒരു ഇളക്കം തട്ടാൻ പാടില്ല. അത് നല്ല സ്വസ്ഥമായിട്ടിരിക്കണം. സ്വസ്ഥമായിട്ടിരിക്കുന്ന പോസിനാണ് ആസനം എന്ന് പറയുന്നത്. അത് നമ്മൾ ധ്യാനം ജപമൊക്കെ ചെയ്യുമ്പം പലതരം ആസനങ്ങളുണ്ട്. സുഖാസനമുണ്ട്, പത്മാസനമുണ്ട്, പലതരത്തിലുള്ള ആസനത്തിലിരിക്കാം. അതിനാണ് ആസനങ്ങൾ തന്നിരിക്കുന്നത്. നമുക്ക് ഏതാണോ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നാത്ത ആസനം അതിലേ ഇരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാം? ഇപ്പൊ നമ്മുടെ ഒരാൾ പറഞ്ഞു പത്മാസനത്തിൽ ഇരിക്കുന്നു, അയ്യോ കാലേ പൊക്കാൻ വയ്യാത്തവർ എവിടെ പത്മാസനത്തിലിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തെ പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആസനത്തിലിരിക്കുമ്പോൾ നമുക്ക് ശരീരബോധം ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് സുഖതമായ ഒരു ഒരു പോസ്ചറിൽ വേണം നമ്മൾ ഇരിക്കാൻ. അതിനാണ് ആസനം എന്ന് പറയുന്നത്. ആയാസരഹിതമായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ എന്താണ് പ്രാണായാമം? ഭൗതിക ലോകം എന്ന മരീചിക യഥാർത്ഥ ബോധത്തോടെ ഇന്ദ്രിയങ്ങളെ അടക്കി പ്രാണനെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. ഞാൻ നമ്മൾ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രാണായാമം എന്ന് വെച്ചാല് നമ്മള് കുംഭകം പിന്നെ പൂരകം എന്നുള്ള ആ രീതിയിൽ നമ്മള് പ്രാണങ്ങളെ കൂടുതൽ സമയം ഒരുപാട് ശ്വസിക്കാതെ ബോധപൂർവം ശ്വസിക്കുന്നതിനാണ് പ്രാണായാമം എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിപ്പോ ബോധപൂർവം അല്ല ശ്വസിക്കുന്നത്,
നമ്മൾക്ക് ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അത് നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ശ്വസിക്കുന്നതെന്ന് അറിയാം. നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരല്ല. ഈ ബോധപൂർവം ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ശ്വാസത്തെ നിർത്തിക്കൊണ്ട് പ്രാണനെ നിർത്തിക്കൊണ്ട്, പ്രാണൻ എന്ന് വെച്ചാൽ ഓക്സിജൻ, ഓക്സിജനെ നമ്മുടെ ഉള്ളിൽ കൂടുതൽ നിർത്തും തോറും നമ്മളിലുള്ള പവർ ഒരുപാട് വർദ്ധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് യോഗികൾക്കൊക്കെ ഇത്ര പവർ ഉണ്ടാവുന്നത്. കാരണം അവർ ഈ പ്രാണായാമത്തിലൂടെ അവരുടെ പ്രാണങ്ങളെയെല്ലാം അവര് അടക്കി, അവര് നിയന്ത്രിച്ച് വളരെ വളരെ സ്വച്ഛമായിട്ടും വളരെ സ്പീഡ് കുറഞ്ഞ സാവകാശം ബോധപൂർവമാണ് അവർ ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഓരോ കോശം, പേശി, ഇന്ദ്രിയം, പിന്നെ എല്ലാത്തിനെയും തന്നെ നിയന്ത്രിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം നമ്മുടെ ശരീരത്തില്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോ തന്നെ നമ്മുടെ കോശങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടും. നമ്മുടെ പേശികൾ, നാഡികൾ ഇതൊക്കെ തന്നെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് പ്രത്യാഹാരം, ഇന്ദ്രിയ നിയന്ത്രണം ശീലിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇന്ദ്രിയങ്ങളുടെ പുറകെ പായുകയാണെങ്കിൽ അവര് പറയുന്നതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാല് നമുക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്ന പ്രത്യാഹാരം നമ്മുടെ സാധനാ ചതുഷ്ട സാധന അഷ്ടാംഗ യോഗത്തിൽ വരുന്നത്. പിന്നെ ഉന്നതമായ ആശയം, ഈശ്വരൻ വേറെ ഒന്നുമല്ല നിങ്ങളുടെ ആത്മാവാണ് എന്ന്, അതായത് നിരന്തരം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ആണ്, ആത്മനാണ് നമ്മുടെ ഭഗവാൻ എന്നുള്ള ആ നിരന്തരമായ സ്മരണ, അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ ഒരു 3 മണി തൊട്ട് 4 മണി വരെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നു, അതല്ല ധ്യാനം. ധ്യാനം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് ധ്യാനം കൊണ്ടുവരാൻ പറ്റും. ഏകാഗ്രതയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ധ്യാനമാണ്. അതില് ആത്മാവാണ് ഈശ്വരൻ എന്നുള്ള അറിവും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ആ ധ്യാനം പൂർത്തിയായി. അപ്പൊ നമ്മൾ എല്ലാ ഇപ്പൊ ആ നമ്മൾ നമ്മുടെ ശ്വാസം പോലെ തന്നെ, നമ്മുടെ ശ്വാസം പോലെ, പ്രാണായാമം പോലെ തന്നെ ബോധപൂർവം ആത്മാവിനെ പറ്റി അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ധ്യാനം എന്ന് പറയുക. ഏത് ജോലി ചെയ്യണമെങ്കിലും ധ്യാനം വേണം. ഒരു ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ, ഒരു ഡ്രൈവ് ചെയ്യണമെങ്കിൽ, ഒരു കുക്കിംഗ് ചെയ്യണമെങ്കിൽ, ഒരു മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ധ്യാനം വേണ്ടേ? ഏകാഗ്രത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഏത് കാര്യം, ഒരു സാമ്പാർ വെക്കണമെങ്കിൽ പോലും ഏകാഗ്രത വേണം, ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാറിന് വരെ രസമായി പോവും, അല്ലെങ്കിൽ പച്ചടി ആയി പോവും, അല്ലേ? അപ്പൊ ഓരോ കാര്യം, ഏത് കാര്യം ചെയ്യുന്നതിനും ഏകാഗ്രത ഉണ്ടാവണം. അതിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലം നമ്മൾ എത്തുമ്പോഴാണ് ആ ധ്യാനം എന്നുള്ളത്, അതായത് നമ്മൾ എത്തുന്നത്. അത് കഴിയുമ്പോഴോ ധാരണ, അതായത് ധാരണ കഴിഞ്ഞിട്ടാണ് ധ്യാനം വരുന്നത്. ധാരണ എന്ന് വെച്ചാല് നമ്മള് മനഃപൂർവ്വമായിട്ട് ഏകാഗ്രതയോടെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ നിശബ്ദമായി കൊണ്ട് ഒരേ ഒരു കാര്യത്തിലേക്ക്, അതിനാണ് ഈ പിന്നെ ധ്യാനം ചെയ്യുമ്പോഴ് ദീപം വെച്ച് ചെയ്യാൻ പറയണം. നമ്മുടെ മുമ്പിൽ ഒരു ദീപം അനങ്ങാതെ ഇരിക്കുന്ന ഒരു ദീപം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കാൻ പറ്റും. ആ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ ഒരു പടത്തിലുമാവാം. അങ്ങനെ നമ്മുടെ ചിന്താവീചികളെ നിശബ്ദമാക്കണം. നമ്മൾ മൗനമായിട്ടിരുന്നോണ്ട് നമ്മൾ മൗനമാണെന്ന് അർത്ഥമേ ഇല്ല. നമ്മൾ മൗനമായിട്ടിരുന്നാലും നമ്മുടെ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ മൗനത്തിലല്ല. ആ മനസ്സിനെ നിശബ്ദമാക്കി നിസ്സലമാക്കി കൊണ്ടിരിക്കുന്നതിനാണ് ധാരണ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജായ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ ധ്യാനത്തിൽ നമ്മള് മുഴുകി, ഏറ്റവും ഇതായിട്ട് ഭഗവാനിൽ തന്നെ മുഴുകി, ആ ഒരു ശ്രദ്ധ വേറെ ഒന്നിലും മാറിപ്പോവാതെ ആ സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ബാഹ്യബോധം നമുക്ക് നശിക്കും. ബോധശൂന്യരാവില്ല നമ്മള്. നമ്മള് ബോധശൂന്യരാവുകയല്ല, ബാഹ്യബോധം, ബാഹ്യലോകത്തെ പറ്റിയുള്ള ബോധം നശിച്ചുകൊണ്ട് പരമാത്മനിൽ ആനന്ദമടയുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. സമധി, അതായത് നമ്മുടെ ധീ, നമ്മുടെ ബുദ്ധി അതിനെ സമമായിട്ട് നിർത്തിക്കൊണ്ട്, യാതൊരു ചാഞ്ചല്യവും ഇളക്കവും ഒന്നുമില്ലാതെ സമമായിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. സമധി, ഇതാണ് അഷ്ടാംഗയോഗം, ജ്ഞാന അഷ്ടാംഗയോഗം. അപ്പൊ ജ്ഞാനാഷ്ടാംഗ യോഗത്തിൽ എന്തൊക്കെയാണുള്ളത്? നിയമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, പിന്നെയോ സമാധി. അതാണ് ഇനി നമുക്ക് അടുത്ത നമ്മുടെ സബ്ജക്റ്റ്, ലോകത്തിലെ പ്രധാന മതങ്ങൾ. അതാണ് നമ്മളുടെ
ലോകത്തിലെ പ്രധാന മതങ്ങൾ. ലോകത്തിലെ പ്രധാന മതങ്ങൾ സ്വാമി 1960 ആണല്ലോ നമ്മുടെ സനാതന സാരഥി, നോക്കട്ടെ 1960 സനാതന സാരഥി ആദ്യമായിട്ട് സ്വാമി ഉണ്ടാക്കിയത്. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് സനാതന സാരഥി എന്നുള്ള മാസിക ആദ്യമായിട്ട് വന്നത്. അപ്പോ സനാതന സാരഥി എന്നുള്ള മാസിക വന്നപ്പോഴത്തേക്കും ഭഗവാൻ കസ്തൂരി സ്വാമി അടുത്ത് പറഞ്ഞു, സ്വാമിയുടെ മുറിക്കകത്ത് ആകപ്പാടെ കിടക്കാൻ ഒരു കട്ടിലും ഒരു മേശയും ഒരു കസേരയും മാത്രമേ ഉള്ളൂ, ഒരു ബുക്കില്ല, ഒന്നുമില്ല. എന്തെങ്കിലും എഴുതണമെന്ന് തോന്നുന്നു. സ്വാമി എല്ലാ മാസവും എഴുതിക്കൊണ്ടിരുന്നു സനാതന സാരഥി വന്ന ശേഷം. അപ്പോഴ കസ്തൂരി സ്വാമി തരും, ഒരു പേപ്പർ തരും, ഒരു പേന തരും എന്ന് പറയും. കസ്തൂരി സ്വാമി പേപ്പറും പേനയും കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് പെട്ടെന്ന് എഴുതി കൊടുക്കുന്നതാണ് നമ്മുടെ വാഹിനികളായിട്ട് വന്നിരിക്കുന്ന എല്ലാ ഉപനിഷത് പുസ്തകങ്ങളെല്ലാം എല്ലാം തന്നെ ഭഗവാൻ അങ്ങനെ എഴുതി കൊടുത്ത ആണ്. അപ്പൊ ഈ സ്വാമി പറഞ്ഞു, നമുക്കൊരു മാസിക വേണം. എന്നിട്ട് സ്വാമി എന്തോ ഇന്ന് വരയ്ക്കണം, എന്തോ വരച്ചു കഴിഞ്ഞു. കാണിച്ചപ്പോ എന്താ അറിയോ, പിന്നെ നടുവില് സ്വാമിയുടെ പുറകുവശം, തലയുടെ പുറകുവശമുള്ള ഫോട്ടോ നടുവില് വരച്ചിരിക്കുകയാണ്. ചുറ്റും ആദ്യം മുകളിലും ഇപ്പുറത്തെ പിന്നെ ചക്രം, ബുദ്ധമതത്തിന്റെ ചക്രം, താഴെ സൗരാഷ്ട്രരുടെ അഗ്നി, അതിന്റെ ഇപ്പുറത്തെ ചന്ദ്രക്കലയും നക്ഷത്രവും മുസ്ലിംസിന്റെ, അതിന്റെ അപ്പുറത്തെ ക്രിസ്ത്യൻസിന്റെ കുരിശ്. അങ്ങനെ ഒരു 1, 2, 3, 5 മതങ്ങൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട 5 മതങ്ങളുടെ ചിഹ്നങ്ങളാണ് സ്വാമി ഒരു പൂ പോലെ, ഒരു താമ ഒരു ഒരു പൂ പോലെ വരച്ചിട്ട് നടുവിൽ ഭഗവാന്റെ തല ബാക്ക് സൈഡും. അപ്പൊ കസ്തൂരി സ്വാമി ചോദിച്ചു, അപ്പൊ ഇത് പറഞ്ഞു, ഇതാണ് നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ എംബ്ലം, ഇതെടുത്ത് സനാതന സാരഥിയിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതാണ് അന്ന് തൊട്ടാണ് ആ എംബ്ലം ഉണ്ടായത്, സനാതന സാരഥി നമ്മുടെ എംബ്ലം. അപ്പൊ കസ്തൂരി സ്വാമി ചോദിച്ചു, ഭഗവാനെ ഇതെന്താണ് ഇങ്ങനെ, പിന്നെ എംബ്ലം എല്ലാവർക്കും അറിയാം, ഇതെങ്ങനെയാണ് സ്വാമി വരച്ച എംബ്ലം കേട്ടോ, ഇതില കാണിച്ചിട്ടില്ല, ഇതില് വേറെ രീതിയിലാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോ ഭഗവാൻ പറഞ്ഞു, എന്റെ മുഖമാണ് അവിടെ വെച്ചാലുണ്ടല്ലോ, നമ്മുടെ ഭക്തന്മാരെ ബാക്കിയുള്ളതൊന്നും കാണൂല, മുഖം മാത്രം നോക്കിക്കൊണ്ടിരിക്കും, തലമുടിയുടെ ബാക്ക് സൈഡ് ആണെങ്കിലും പ്രശ്നമില്ലല്ലോ എന്ന് തമാശക്ക് പറഞ്ഞു. പിന്നെയാണ് അതിൽ വിളക്ക് വെക്കുന്നത്, വിളക്ക് ജ്യോതി ജ്യോതിയായിട്ട് വെച്ചത്. അപ്പൊ അതിന് സ്വാമി എടുത്ത് ചോദിച്ചപ്പോ സ്വാമി അതിനോരോ അർത്ഥം പറയും, ആ ഓരോ ഓരോ ചിഹ്നത്തിനും, ഓരോ മതത്തിന്റെ ചിഹ്നത്തിനും ഭഗവാന്റെ രീതിയിൽ ഭഗവാൻ അർത്ഥം പറയും. ലോകത്തിലെ പ്രധാന മതങ്ങൾ, ഹിന്ദുമതം, ഓം, ഓമാണ് ഹിന്ദുമതത്തിന്റെ ചിഹ്നം, എല്ലാപ്പോഴും പ്രണവം ഇല്ലേ. എന്താണ് ഓം? ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലും ബ്രഹ്മാണ്ടത്തിനുള്ളിലും പ്രതിധ്വനിക്കുന്ന ആദിശബ്ദമായ പ്രണവം, അതാണ് ഓം, അത് എല്ലായ്പ്പോഴും ശ്രവിക്കുക എന്നാണ് ആ എംബ്ലത്തിന്റെ അർത്ഥമായിട്ട് ഭഗവാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എന്താണ് ചക്രം? എന്താണ് ചക്രം? കാര്യവും കാരണവും പ്രവൃത്തിയും അതിന്റെ ഫലവും, അതൊരു ചക്രമാണ്, ജീവിതം തന്നെ ഒരു ചക്രമാണ് അല്ലേ, ചക്രമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട്, ചാക്രികമാണ് ജീവിതം, കറങ്ങിക്കൊണ്ട് ജനനം മരണം ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മരണം വളർച്ച തളർച്ച, പിന്നെ മരണം ജനനം, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ആ ചക്രമാണ് ബുദ്ധമതത്തിന്റെ ചിഹ്നം. അവരത് കാണിക്കുന്നത് എന്തിനാണ്? കാര്യവും കാരണവും പ്രവൃത്തിയും അതിന്റെ ഫലവും, അതിങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിനെയൊക്കെ നേർവഴിക്ക് നയിക്കുന്നതാണ് ബുദ്ധമതത്തിലെ ധർമ്മചക്രം. ബുദ്ധമതത്തിലെ ചക്രം കാലചക്രമല്ല, ധർമ്മചക്രമാണ്. നമ്മളുടെ ജീവിതം കാലചക്രമാണ്, ബുദ്ധന്റെ ചക്രം ധർമ്മചക്രം. അപ്പൊ ഭഗവാൻ അത് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അഗ്നി വെച്ചു. അഗ്നി ആരാണ്? സൗരാഷ്ട്രമതത്തിന്റെ ചിഹ്നമാണ് അഗ്നി. എന്താണ് അഗ്നിയുടെ സ്വഭാവം? എല്ലാത്തിനെയും ദഹിപ്പിച്ച് ശുദ്ധമാക്കുക, അവസാനം അവശേഷിക്കുന്നത് ശുദ്ധമായ ഭസ്മം മാത്രം അഗ്നിയിൽ അല്ലേ. അപ്പൊ എല്ലാ ദുഷ്ടതകളും നമ്മൾ ഈ പുണ്യാഗ്നിയിൽ ഹോമിച്ച് ഉന്നതരും മഹത്വമുള്ളതുമായിട്ട് ജാജല്യമാനരായി തീരണം. അതിനാണ് അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് തിന്മകളെ എല്ലാം ദഹിപ്പിച്ചുകൊണ്ട് ജാജല്യമാനരായിട്ടിരിക്കുക, അതാണ് അഗ്നി. പിന്നെ എന്താണ്? ചന്ദ്രക്കലയും നക്ഷത്രവും, അത് മുസ്ലിംസിന്റെ. അതെന്താണ്? ചന്ദ്രക്കലയോട് ചേർന്ന് നിൽക്കുന്ന, നിശ്ചലമായിട്ട് നിൽക്കുന്ന നക്ഷത്രം,
ഒരു ചെറിയ നത്തൻ ചന്ദ്രക്കലയുടെ അറ്റത്ത് എപ്പോഴും കാണാം. അതിന് യാതൊരു മാറ്റവും ഇല്ല അല്ലേ? അതെപ്പോഴും നിശ്ചല, ചന്ദ്രൻ എത്ര മാറ്റമാണ്, കലകൾ മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഈ നക്ഷത്രത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഭഗവാൻ പറയുന്നു, ചന്ദ്രക്കലയോട് ചേർന്ന് നിൽക്കുന്ന നിശ്ചലമായ നക്ഷത്രം പോലെ നമ്മൾ അവനവന്റെ വിശ്വാസം, ഇപ്പൊ ഹിന്ദുമതക്കാര് ഹിന്ദുമതത്തിൽ, ക്രിസ്ത്യൻസ് അവരുടെ മതത്തിൽ, മുസ്ലിംസ് അവരുടെ മതത്തിൽ, ബൗദ്ധര് അങ്ങനെ അവരവരുടെ മതത്തിലെ ആചാര്യന്മാരെയും ഈശ്വരനെയും സംഹിതകളെയും ഒക്കെ വിശ്വസിച്ച് അചഞ്ചലരായിട്ട് നിലകൊള്ളണം. അതാണ് അതിന്റെ അർത്ഥം എന്ന് ഭഗവാൻ പറഞ്ഞു. കുരിശ് എന്താണ്? കുരിശ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം, ഒരു ഒരു സാധനത്തെ ഇങ്ങനെ വെട്ടിയപ്പോ കുരിശായി അല്ലേ, ഇങ്ങനെ ഇത് കുരിശല്ലേ. അപ്പൊ സ്വാമി പറയാണ്, ഐ ഞാൻ എന്ന ഭാവം അഹന്ത, ഐ ഐയെ ക്രോസ് ചെയ്യുക, അപ്പൊ ക്രോസ് കിട്ടും. ഐയെ വെട്ടിക്കളയുക, ഐ മാറ്റുമ്പോ ക്രോസ് ആവും. ക്രോസ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്രോസ് ഞാൻ എന്ന ചിന്തയെ കുറുകെ വെട്ടി ആ കുരിശിൽ തന്നെ, അവിടെ തന്നെ അങ്ങ് അവിടെ മരിക്കുകയാണ്. അഹന്ത അഹന്ത സ്വയം ഉണ്ടാക്കി കുരിശിൽ തന്നെ മരിക്കുമ്പോ എന്തുണ്ടാവുന്നു? അനശ്വരനാകുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തു അനശ്വരനായത്? കുരിശിൽ മരിച്ച യേശുക്രിസ്തു ഈശ്വരനായില്ലേ? എന്തുകൊണ്ട്? ആ ഇതാണ് അത് സൂചിപ്പിക്കും. ഭഗവാൻ പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ അനശ്വരത്വത്തിലേക്ക് അമൃതത്വത്തിലേക്ക് എത്താൻ പറ്റും എപ്പോഴ്? അഹന്തയില്ലാതെ അതിനെ വെട്ടിക്കളഞ്ഞാൽ മാത്രം. അതാണ് ഭഗവാന്റെ അഞ്ച് എംബ്ലത്തിലെ അഞ്ച് സൈനുകൾക്ക് ഭഗവാൻ നൽകിയ എക്സ്പ്ലനേഷൻ ആണ് ഇത്. പിന്നെ ലോകത്തിലെ പ്രധാന മതങ്ങൾ, അതായത് മതം എന്ന് വെച്ചാൽ എന്താണ്? ബോധം നിറഞ്ഞ ജീവിതം എന്നാണ് മതം എന്നാൽ അർത്ഥം. മതി ഉള്ളവർക്കാണ് മതമുള്ളത്. മതി എന്ന് വെച്ചാൽ ബുദ്ധി. അപ്പം റിലിജിയൻ ഉള്ള, റിലിജിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ, റിലിജിയൻ എന്നുള്ള പിന്നെ വാക്കുണ്ടായത് റെലിഗറെ, RELIGARE, റെലിഗറെ എന്ന ഒരു പദത്തിൽ നിന്നാണ്, എന്നൊരു പദത്തിൽ നിന്നാണ് അതുണ്ടായത്. റെലിഗറേത് അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ബന്ധപ്പെട്ട നില എന്നാണ്. അതായത് തന്റെ ഉൽപ്പത്തിക്ക് അടിസ്ഥാനമായത് ഏതാണോ അതില് നമ്മൾ ഉറച്ചു നിൽക്കണം, അതിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് തന്റെ അമ്മ, അമ്മയാണ് ഉത്ഭവസ്ഥാനം ഇല്ലേ? അപ്പൊ ഒരു കുട്ടിക്ക് തന്റെ അമ്മയോടുള്ള ആഗ്രഹം, വ്യഗ്രത അല്ലേ, സ്നേഹം, അതുപോലെ തന്നെയാണ് മനുഷ്യന് തന്റെ സ്രഷ്ടാവിനോട് ഉണ്ടാവേണ്ടത്. അമ്മയോട് നമുക്ക് എങ്ങനെയാണോ ഫീലിംഗ് ഉള്ളത്, അതേ ഫീലിംഗ് ആണ് ഓരോ മനുഷ്യർക്കും ഈശ്വരനോട് ഉണ്ടാവേണ്ടത്. അതായത് ഈശ്വരനെ പ്രാപിക്കുവാനുള്ള അത്യുൽക്കടമായ ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. അപ്പം ഈശ്വരൻ നൽകുന്ന അഭയത്തിനും കാരണത്തിനും വേണ്ടി മനുഷ്യൻ ദാഹിക്കുന്നു. അപ്പം നിരീശ്വര ചിന്തയിൽ നമുക്ക് അധികകാലം കഴിയാൻ പറ്റില്ല. ഒരു പ്രത്യേക സമയം വരുമ്പോ നമ്മളിൽ രൂഢമൂലമായിരിക്കുന്ന ഈശ്വരൻ, നമ്മളിൽ തന്നെ വസിക്കുന്ന ഈശ്വരൻ ആ നിരീശ്വരവാദത്തെ തട്ടിത്തെറിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മള് എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോഴോ പെട്ടെന്ന് ചാടി എണീക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ അമ്മയെ എന്നല്ലേ വിളിക്കുക അല്ലേ, അമ്മയെ എന്നല്ലേ വിളിക്കുക ആധാരത്തിന് വേണ്ടി. അതുപോലെയാണ് ഭക്തൻ ഈശ്വരനെ വിളിക്കുന്നത്. എന്ത് വന്നാലും എല്ലാത്തിനും ഭവാ സ്വാമി, അല്ലെങ്കിൽ ബാബ, രാമ, കൃഷ്ണ, കർത്താവേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിതത്തിൽ കനത്ത അടിയേൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കുവാൻ വേറെ ആരും ഉണ്ടാവില്ല, ഭഗവാൻ മാത്രമേ ഉണ്ടാവൂ എന്ന്, ഭഗവാന്റെ അഭയഹസ്തത്തിന് മാത്രമേ. അത് ആരേത് മതത്തിൽ എങ്ങനെ പ്രാർത്ഥിച്ചാലും അവർക്ക് ആ അവരെ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ, ആ ശക്തി, എല്ലാം ഒരേ ഒരു ശക്തിയാണ്. ശ്രീകൃഷ്ണൻ നമ്മുടെ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്, എല്ലാം എല്ലാം ഒരേ ശക്തിയാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ ആരോട് എന്ത് പ്രാർത്ഥിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. പക്ഷെ ആ ലഭ്യമാകുന്നതിനെല്ലാം കാരണക്കാരൻ ഈ പരാശക്തി തന്നെയാണ്, ഈ പരമനായ ശക്തി തന്നെയാണ് അവരിലൂടെ നിങ്ങൾക്ക് തരുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഗണേശന്റെ അമ്പലത്തിൽ ചെന്നിട്ട് തേങ്ങയെ കുടച്ച് എന്റെ ഗണേശ എന്റെ വിഘ്നങ്ങളൊക്കെ തീർത്തു തരണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തീർത്തു തരും അല്ലേ? തീർത്തു തരുമ്പോ നമ്മൾ അനുഗ്രഹിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അതെ, ആ പരബ്രഹ്മം തന്നെയാണ് ഗണപതിയിലൂടെ, നിങ്ങൾ ഗണപതിയല്ലേ പ്രാർത്ഥിച്ചത്, അത് ഗണപതിയിലൂടെ നിങ്ങൾക്ക് ആ അനുഗ്രഹം പ്രാപ്തമാക്കി തരുന്നു എന്ന് പറയുന്നു. അപ്പൊ ബാബ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാള് മരണശയ്യെ കിടക്കുകയായിരുന്നു. അയാളുടെ പത്നിയും സന്താനങ്ങളും തങ്ങൾക്ക് അയാളുടെ മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച് വ്യാകുല ചിത്തരായി. അപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ മരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം വളരെ വികാരാധീനനായിട്ട് പറഞ്ഞു,
നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത്? ഞാൻ എന്റെ വിധിപ്രകാരം ഞാൻ എന്താകുമെന്ന് വിചാരിച്ച് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരണശേഷം എന്റെ ഗതി എന്താകും? എന്നെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന് ഞാൻ വിഷമിക്കുന്നു. ഹാ ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് അവരെ പറ്റിയേ വിചാരമുള്ളൂ. മരിക്കാൻ കിടക്കുന്ന ഒരാളെ പറ്റി ചുറ്റും നിൽക്കുന്നവർ വിചാരിക്കുന്നില്ല, എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും. അവര് വിചാരം, അയ്യോ ഇങ്ങേര് പോയി കഴിഞ്ഞാൽ എന്റെ സ്ഥിതി എന്താ, അല്ലെങ്കിൽ ഇവര് പോയി കഴിഞ്ഞാൽ എന്റെ സ്ഥിതി എന്താവുന്നാണ് അവര്. അപ്പം നമ്മള് അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്രേ ഞാൻ എന്റെ സ്ഥിതിയാണ് ആലോചിക്കുന്നത്, എന്റെ ഗതി എന്താവും, ഞാനിപ്പോ മരിക്കും, മരിക്കുമ്പോ ഞാൻ എവിടെ പോവും? അപ്പം ആരാണ് നമുക്ക് ആ സമയത്ത് ആശ്രയമുള്ളത്? ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് ചെറുതിലേ തന്നെ ആ ഭഗവാനെ ആശ്രയിക്കുവാനായിട്ട് പഠിക്കൂ എന്ന് നമ്മളത് ഭഗവാൻ പറയുന്നത്. ചെറുതിലേ തൊട്ട് നമ്മൾ അങ്ങനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് സമയമാകുമ്പം ആ ആശ്രയത്തിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. അപ്പൊ നമുക്ക് ആ സബ്ജക്റ്റ് കുറച്ച് വലിയ സബ്ജക്റ്റാണ്, കുറേശ്ശെ കുറേശ്ശെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഇന്ന് നമുക്ക് ഇനിയും ഭഗവാന്റെ അമൃതധാരയിലോട്ട് പ്രവേശിക്കാം. അമൃതധാരയില് ഓം ശ്രീ സായി പുണ്യ ഫലപ്രദായ നമഃ, ഭഗവാന്റെ 81-ാമത്തെ നാമം, അഷ്ടോത്തരത്തിലെ 81-ാമത്തെ നാമം. ഓം ശ്രീ സായി പുണ്യ ഫലപ്രദായ നമഃ എന്ന് വെച്ചാൽ എന്താണ്? പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവർക്കെല്ലാം അതിന്റെ ഫലം നന്നായിട്ട് നൽകുന്ന ആളാണ് ഭഗവാൻ. നല്ല ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്കൊക്കെ നല്ലതായ ഫലങ്ങൾ ആരാണോ തരുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. അനന്തപൂരിലെ വനിതാ കോളേജ് 69-ലാണ് അത് ഓപ്പൺ ചെയ്തത്, 1969. അപ്പൊ അത് അതിന്റെ ആ ബിൽഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പം ഭഗവാൻ ഒരുപാട് ഒരുപാട് പേര് കർശവ ചെയ്യല്ലോ, ഒരുപാട് പേര് ഭക്തന്മാരും ഡിവോട്ടീസും ജോലിക്കാരും എല്ലാവരും ചെയ്യാണ്. അപ്പൊ ഒരുപാട് സ്ത്രീകളും അവിടെ ജോലിക്ക് നിൽക്കും ഒരു സഹായിക്കാനായിട്ടും. അപ്പൊ ഭഗവാന് എപ്പോഴും ഉണ്ട് എല്ലാവർക്കും വസ്ത്രം കൊടുക്കാന്നൊരു ഇത് ഭഗവാനുണ്ട്. സേവനം ചെയ്ത് കഴിയുമ്പം സാരികളായിട്ടും ഇപ്പോഴത് നടന്നുകൊണ്ടിരിക്കുകയാണ്, സാരികള് ധോത്തികള്. ഇപ്പൊ നല്ലൊരു പ്രോഗ്രാം ഒക്കെ ചെയ്താൽ കുട്ടികൾക്കൊക്കെ സാരി അല്ലെങ്കിൽ സമ്മാനം ഒക്കെ കൊടുക്കും. അപ്പൊ അന്നൊക്കെ ഇഷ്ടംപോലെ സാരികള് സ്വാമി കൊടുക്കും. അപ്പം സ്വാമി എന്ത് ചെയ്തു, ബാബ ബോംബെയിൽ പോയി. ബോംബെ പോയപ്പോഴത്തേക്കും ഈ പണി നടക്കുന്ന സമയത്ത് ബോംബെ പോയപ്പോ ബോംബെയിലാണ് അന്ന് ഒരുപാട് ആ കാലത്തൊക്കെ ബോംബെയിലാണല്ലോ എല്ലാ പിന്നെ നെയ്ത്തിന്റെ സ്ഥലം, സാരികളും ഡ്രസ്സുകളും എല്ലാം ബോംബെയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ സ്വാമി പറഞ്ഞു 100 സാരി വേണമെന്ന് പറയും, 100 സാരി കാണാനായിട്ട് കുറച്ച് സാരികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ 100 സാരികൾ അവിടെ കൊണ്ടുവന്നു. അതിൽ നിന്നും ഭഗവാൻ 96 സാരി എടുത്തു, അത്രയും ആൾക്കാരെ ഉള്ളൂ. 96 സാരി എടുത്തിട്ട് 4 സാരി മാറ്റി വെച്ചു, ആവശ്യമില്ല അത് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് ഭഗവാൻ പോയി. കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു വന്നിട്ട് നോക്കിയപ്പോ ആ മാറ്റി വെച്ച സാരികളിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു, കണ്ണീര് പോലെ വെള്ളം ഒഴുകുന്നു. അപ്പം ചുറ്റും നിന്ന ഭക്തജനങ്ങളൊക്കെ നോക്കിയപ്പോ, അയ്യോ സ്വാമി ഇത് സാരികള് കരയുന്നു, സ്വാമികൾ കരയുന്നത് പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്താണ് അവർ കരയുകയാണ്, എന്താണ് അവര് കരയുന്നത് അറിയോ? 96 പേരെ ഞാൻ സ്വീകരിച്ചു, 4 പേരെ സ്വീകരിച്ചില്ലല്ലോ. ഞാൻ ഭഗവാൻ ആ 4 പേരെ സ്വീകരിക്കാത്ത സങ്കടം കൊണ്ട് ആ അവര് കരയുകയാണ് എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വേണ്ട ആ 4 സാരിയും കൂടെ എടുത്തോളൂ, അതും കൂടെ അനന്തപൂരിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു. അപ്പോ അചേതന വസ്തുക്കൾക്ക് പോലും ഈശ്വര സാമീപ്യം, ഈശ്വര സാമീപ്യം അറിയുവാനുള്ള ഒരു, അതുകൊണ്ടാണ് മലയും കുന്നും നദിയും ഒക്കെ പ്രതികരിക്കും. നമ്മൾ വിചാരിക്കും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ചെടിയും ഇലയും പൂവും കായും എല്ലാം പ്രതികരിക്കുന്ന എന്തുകൊണ്ടാണ്? അവരിൽ എല്ലാത്തിലും ഒരു ചൈതന്യമുണ്ട്, ഭഗവാന്റെ ചൈതന്യം ചരാചരങ്ങളിലാണുള്ളത്, ചരങ്ങളിലും അചരങ്ങളിലും ഉണ്ട്. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രഭാഷണ വേളയിൽ ഭഗവാൻ തന്റെ കൃഷ്ണൻ തന്റെ കുടയായിട്ട് പിടിച്ച ഗോവർദ്ധനഗിരിയെ പറ്റിയുള്ള കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പം ഭഗവാൻ ഈ കഥയും പറഞ്ഞു. അതുപോലെ സ്വാമി പറഞ്ഞു, ശ്രീരാമൻ സേതുബന്ധനത്തിനായിട്ട് പിന്നെ പർവ്വതങ്ങൾ ഇങ്ങനെ വലിയ വലിയ പർവ്വതങ്ങളാണ് കുരങ്ങന്മാരെടുത്ത് ഇടുന്നത്, കൊച്ചു കൊച്ചു കല്ലെന്നിട്ട് സമുദ്രത്തിൽ കിടന്നാൽ പറ്റില്ലല്ലോ. വലിയ വലിയ പാറക്കല്ലൊക്കെ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലിട്ട് ഇങ്ങനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം
പാലം പൂർത്തിയായെന്ന വാർത്ത കേട്ടപ്പം തങ്ങളുടെ കയ്യിൽ പിടിച്ചിരുന്ന പാറക്കെട്ടുകളും മറ്റും അവിടെ തന്നെ ഇട്ടിട്ട് കുരങ്ങന്മാർ പാലത്തിനരികിലേക്ക് ഓടിപ്പോയി. അങ്ങനെ പാലം പണിക്ക് ആവശ്യമില്ലാതെ തള്ളിക്കളഞ്ഞ ഒരു പർവ്വതം കണ്ണീരൊഴുക്കുവാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ അതിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത യുഗത്തിൽ, ദ്വാപരയുഗത്തില് ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും. അന്ന് നിന്നെ ഞാന് ഉപയോഗിക്കുന്നതായിരിക്കും. ഘോരമാരിയിൽ നിന്ന് ആ നാട്ടിലെ ആൾക്കാരെ രക്ഷിക്കുവാനായിട്ട് ഞാൻ നിന്നെ, യദുവംശത്തെ രക്ഷിക്കുവാനായിട്ട് ഞാൻ നിന്നെ എന്റെ കൈകളിൽ തന്നെ എടുക്കും എന്ന് ആ പർവ്വതത്തിന് ശ്രീരാമൻ വാക്കുകൊടുത്തു. ആ വാക്കുകൊടുത്തിട്ട് എന്ന് ഭഗവാന് ആ പ്രസംഗ വേളയിൽ പറയുകയാണ്. ആ വാക്കുകൊടുത്ത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ ആ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തിയത്. ഭഗവാൻ പറയുന്നു, അങ്ങനെ അചേതന വസ്തുക്കൾക്ക് പോലും സമൂഹത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാനുള്ള മനസ്സുണ്ട്. ആ സാരി സേവനത്തിന് വേണ്ടി പോകുന്നവർക്ക് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പൊ സാരികൾക്ക് പോലും സങ്കടം വന്നു, നിങ്ങളെ സ്വാമി ഉപയോഗിച്ചില്ലല്ലോ എന്ന്. അതുപോലെ പർവ്വതത്തിന് സങ്കടം വന്നു. അതുപോലെ ഒരു കഥയുണ്ട്, കൊന്നപ്പൂവിന്റെ കഥ. കൊന്നപ്പൂ എങ്ങനെയുണ്ടായത്? കൊന്നമരം പൂക്കാത്തൊരു മരമായിരുന്നു, ഒരു പൂക്കളൊന്നും ഇല്ലാത്തൊരു വെറും വൃക്ഷമായിരുന്നു അത്. പൂക്കളില്ല, ഇലകൾ മാത്രമാണ് ഒരു വൃക്ഷം. അപ്പൊ കൊന്നമരം, കൊന്നമരം എന്നാണ് എന്റെ പേരിട്ടിരുന്നത്, കൊന്നമരം. അപ്പൊ ഈ ഈ മരത്തിന്റെ ആത്മകഥമാണ് കൊന്നമരം, കൊന്നമരം. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് ഭഗവാനെ എന്നെ ഇങ്ങനെ എല്ലാവരും കൊന്നമരം, കൊന്നമരം എന്ന് വിളിച്ച് കളിയാക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് നിന്റെ കർമ്മദോഷം കൊണ്ടാണ്, നിനക്ക് കുറച്ച് കർമ്മദോഷം മാറാനുണ്ട്, അത് മാറിയാൽ മാത്രമേ നിന്റെ ഇത് മാറുള്ളൂ. നിന്നെ അതാണ് എല്ലാവരും അങ്ങനെ വിളിക്കും, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കൊന്നമരം എന്ന് വിളിക്കുക. അപ്പൊ പറഞ്ഞു, അത് നിന്നെ നിന്റെ പുറകിൽ മറന്നു നിന്നിട്ടാണ് ശ്രീരാമദേവൻ, ഈ മരത്തിന്റെ പുറകിൽ മറന്നു നിന്നല്ലോ, നിന്റെ പുറകിൽ മറന്നു നിന്നിട്ടാണ് ശ്രീരാമദേവൻ ബാലിയെ കൊന്നത്. അങ്ങനെ ബാലിയെ കൊല്ലാൻ ഇടയായതുകൊണ്ടാണ് നിന്നെ കൊന്നമരം വിളിക്കുന്നത്. നീ കൊന്നില്ല, പക്ഷെ നിന്നിൽ മറന്നു നിന്നുകൊണ്ട് ശ്രീരാമൻ അത് ചെയ്തതുകൊണ്ടാണ് കൊന്നമരം എന്നുള്ള പേര് വന്നത്. അപ്പോ ഒരു അമ്പലത്തിന്റെ മുമ്പില് ഈ ഒരു കൊന്നമരം ഉണ്ടായിരുന്നു. ആ അമ്പലം ശ്രീകൃഷ്ണ സ്വാമിയുടെ അമ്പലമാണ്. ശ്രീകൃഷ്ണസ്വാമി അവിടെ പ്രത്യക്ഷമാണ്, ഉണ്ണിക്കണ്ണൻ. നമ്മുടെ അമ്പലപ്പുഴയിലോ അല്ലെങ്കിൽ ഗുരുവായൂരിലോ അല്ലെങ്കിൽ ഇപ്പം വേറൊരു സ്ഥലം ഉണ്ടല്ലോ, എന്താണ് പത്തനംതിട്ടയിലെ ഒരു അമ്പലത്തിനെ പറ്റി പറയാം, എല്ലാവരും ഉറിയടിക്കണ ഒരു അമ്പലം. അപ്പൊ അവിടെയൊക്കെ ഭഗവാൻ പ്രത്യക്ഷമാണ്, ഇപ്പോഴും ഗുരുവായൂരും പ്രത്യക്ഷമാണ്, എല്ലായിടത്തും ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഭക്തന്മാർക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ അവിടുത്തെ ഉണ്ണിക്കണ്ണന്റെ അടുത്ത് അവിടെ ഒരു കുട്ടി വരും, ഒരു ബാലൻ, 8 വയസ്സൊരു കുട്ടി വന്നിട്ട് ദിവസവും ഭഗവാന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഭഗവാൻ ആ കുട്ടിയുടെ കൂടെ നടന്ന് കളിക്കും. ഭഗവാൻ അവന് കൂട്ടാവും, അവന് ഭഗവാനെ കാണാം, അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ വളരെ സന്തോഷം. ഈ കുട്ടി പാവപ്പെട്ട കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഒരു ദിവസം ഭഗവാൻ എന്ത് സ്നേഹം ഒരുപാട് അങ്ങോട്ട് കൂടിയപ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാന്റെ കഴുത്തിൽ കിടന്ന മാല ഊരി ആ കുട്ടിക്ക് കൊടുക്കും. മറ്റോ നീ എടുത്തോ, നിനക്ക് മാലയില്ലല്ലോ, എനിക്ക് ഒരുപാട് മാലയുണ്ട്, നീ ഇതെടുത്തോ എന്ന് പറഞ്ഞു. നല്ല സ്വർണമാലയാണേ, അതങ്ങോട്ട് കൊടുത്തു. അത് കൊടുത്തപ്പോ ഈ കുട്ടി പറഞ്ഞു, വേണ്ട കൃഷ്ണ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അല്ലല്ല, നീ എടുത്തോ, ഞാൻ തരുവല്ലേ, എന്നാപ്പ പേടിക്കാൻ, എടുത്തോ എന്ന് പറഞ്ഞു. ഓ, കുട്ടി സന്തോഷമായിട്ട് മാലയും കൊണ്ട് കഴുത്തിലൊക്കെ ഇട്ടോണ്ട് പോയി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പൂജാരി വന്ന് ശ്രീകോവില് തുറന്ന് നോക്കിയപ്പോ എന്താ, കണ്ണന്റെ കഴുത്തിലെ മാല കാണാനില്ല, നല്ല കാശുമാലയായിരുന്നു, അത് കാണില്ല. ആരോ എടുത്തു, ആരെടുത്തു, എപ്പോ എടുത്തു, കതവ് തുറന്നിട്ടില്ല, കുത്തിപ്പൊളിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഇത് ആരാ, ഈ കക്കാൻ എങ്ങനെ കട്ടു, എങ്ങനെ ആകപ്പാടെ അവിടെ പ്രശ്നം. എല്ലാവരും കൂടെ നിന്ന് ഭയങ്കര സംശയം, ആരെ സംശയിക്കും, എവിടെ സംശയിക്കും. ഇങ്ങനെ അവിടെ ചർച്ച നടക്കുന്ന സമയത്താണ് ഈ കുട്ടി, നിഷ്കളങ്കനായ കുട്ടി, ഭഗവാനെ കാണാനായിട്ട് പൂക്കളൊക്കെ ആയിട്ട് വരികയാണ്, മാലയൊക്കെ അസ്സലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, കണ്ടില്ലേ, ഇവനാണ് കട്ടത്, ഇവനാണ് കള്ളൻ, ഇവനാണ് കള്ളൻ, ഇവനാണ് കട്ടത്, ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട് ചെവിക്ക് പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞു. നീ അപ്പൊ നീ കൃഷ്ണ, എനിക്ക് കൃഷ്ണൻ തന്നതാണ്, അല്ല നീ കട്ടെടുത്തതാണ്, എങ്ങനെ കട്ടു, എപ്പൊ കട്ടില്ല, എങ്ങനെ അകത്ത് കയറി നീ, ഞാൻ കാണാതെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക്. അപ്പൊ അവൻ എന്ത് ചെയ്തു, കൃഷ്ണ നീ എന്റെ ഫ്രണ്ടുമല്ല, നീ എന്റെ സുഹൃത്തുമല്ല, നീ എന്റെ ആരുമല്ല, എനിക്ക് നീയായിട്ട് ഇനി ഒരു കൂട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മാല വെച്ച് ഒറ്റയേറെ, എനിക്ക് നിന്റെ മാലയും വേണ്ട, നിന്റെ താലിയും വേണ്ടെന്ന് വെച്ചിട്ട് ഒറ്റ ഏറെറിഞ്ഞു. ആ മാല പോയി വീണത് ഈ കൊന്ന മരത്തില.
അപ്പൊ ആൾക്കാർ നോക്കിയപ്പോ അത്ഭുതം അത്ഭുതാത്ഭുതം എന്താ അവിടെ ഉണ്ടായറിയോ, കൊന്നമരം അങ്ങോട്ട് പൂ തൊലഞ്ഞു, നല്ല സ്വർണ വർണ്ണത്തിലുള്ള പൂക്കൾ അങ്ങനെ കൊല കൊല കൊലയായിട്ട് ആ സ്വർണ സ്വർണമാലയിലെ പതക്ക മാലയിലെ ഇലകൾ പോലെ തന്നെ, ഇതളുകൾ പോലെ അതിസുന്ദരമായ ഒരു മഞ്ഞ ഒരു അവിടെ ഒരു സ്വർണത്തിന്റെ നിറം കൊണ്ടുള്ള പൂക്കളുടെ ഒരു കളി. അപ്പൊ ആൾക്കാരപ്പൊ ഭഗവാൻ അകത്തുനിന്ന് അശരീരി പറഞ്ഞു, അത് ഞാനവന് കൊടുത്ത മാലയാണ്, കണ്ടില്ലേ, മരത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്കാര് മനസ്സിലായി ഭഗവാന്റെ ഒരു വാത്സല്യം, അവനോടുള്ള വാത്സല്യം. അന്ന് തൊട്ട് കൊന്നമരം വിഷുക്കണി കണിക്കൊന്നയായിട്ട് മാറും, കൊന്നമരം എന്നുള്ള പേര് മാറി കണിക്കൊന്ന എന്നുള്ള പേര് അതിന് കിട്ടും. അങ്ങനെയാണ് കൊന്നമരം മാറുന്നത്. ഇനിയൊരു കഥയുണ്ട്. അപ്പോ ഭഗവാന് ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നു അജരം. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുക്കള് അജരങ്ങളെയും പൂജിക്കുന്നത്. പർവ്വതത്തെ പൂജിക്കുന്നു, ഹിമവാന്റെ പുത്രി എന്ന് പറയുന്നു, ഗംഗാദേവിയെ ഗംഗാദേവി എന്ന് പറയുന്നു, യമുനാദേവി സരസ്വതി ദേവി എല്ലാം നമുക്ക് ദേവിമാരാ. മലകളൊക്കെ പുരുഷന്മാരും പിന്നെ ദേവന്മാര്, മലകളൊക്കെ ദേവന്മാര്, നദികളൊക്കെ ദേവിമാര് ഇല്ലേ, സമുദ്രമാണെങ്കിലോ അണ്ടകടാകം പാലാഴി തന്നെ. അങ്ങനെ അങ്ങനെ ഒരു ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരു വരാൻ കാരണം നമ്മളെ സകല ചരാചരങ്ങളും ഈശ്വരൻ്റെതാണ്, ഈശ്വരൻ അതിൽ നിറഞ്ഞിരിക്കുന്നു, ഈശ്വരൻ ഉണ്ട് എന്നുള്ള ആ ഒരു അത്യുത്കൃഷ്ടമായ അതിശ്രേഷ്ഠമായ ഒരു വിചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു അറിവ്. അറിവ് മാത്രമല്ല അനുഭവവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ സനാതനധർമ്മത്തിലും ഹിന്ദു മതത്തിലും വന്നത്. അല്ലാതെ നമ്മൾ മണ്ടന്മാരും മണ്ടികളൊന്നും ആയിട്ടല്ല, മനസ്സിലായില്ലേ. നമ്മളെല്ലാ ചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്നത് കൊണ്ടാണ് അത് വന്നത്. അപ്പൊ സായി പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സകല ചരാചരങ്ങളെയും അനുഗ്രഹിക്കുന്നു, അങ്ങയുടെ പാദകമലങ്ങളിൽ എന്റെ വിനീതമായ പ്രണാമങ്ങൾ. അടുത്തത് 82-ാമത്തത്, ഓം ശ്രീ സായി പുരുഷോത്തമായ നമഃ. ഉത്തമനായ പുരുഷൻ ആരാണ്? ഭഗവാൻ. ഭഗവാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സ്ത്രീകളാണ് ലോകത്ത്, മനസ്സിലായില്ലേ. നമ്മൾ പറയുന്ന സ്ത്രീ പുരുഷൻ എന്നുള്ള അതിലല്ല, പുരുഷനും പ്രകൃതിയും, അതാണ് ഭഗവാനും പ്രകൃതിയും. നമ്മളൊക്കെ പ്രകൃതിയാണ്, ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ പ്രകൃതിയാണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ പുരുഷനായിട്ട്, മനസ്സിലായില്ലേ. അപ്പോ ആ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവനാണ്, പുരുഷോത്തമനാണ് ഭഗവാൻ. ഈശ്വരൻ പുരുഷോത്തമനാണ്. എന്തുകൊണ്ടെന്നാൽ ചിന്തയും വാക്കും പ്രവൃത്തികളും ഒരുപോലെ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ വാക്കുകളായി ധ്വനിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ട് പ്രവൃത്തികളായിട്ട് മാറും. നിമിഷ മാത്രയിലാണ് അത് പ്രവൃത്തികളായിട്ട് നടപ്പിൽ വരുന്നത്. പഴയ മന്ദിരം, പഴയ മന്ദിരത്തിലായിട്ട് സ്വാമി ആകപ്പാടെ പുട്ടപ്പറ്റി ഒരു കൊച്ചു സ്ഥലമാണ് കേട്ടോ, ആകപ്പാടെ ഒരു 2 കിലോമീറ്റർ അതേ ഉള്ളൂ. പഴയ മന്ദിരം എന്ന് പറഞ്ഞിട്ട് പുട്ടപ്പറ്റി നമ്മുടെ ഇവിടെ പ്രശാന്തി മന്ദിരം വരെ വരാൻ ഇപ്പഴ്, നമ്മൾ പണ്ട് വന്നപ്പോ വെറും കുറേ ദൂരം നമുക്ക് തോന്നാറുണ്ടായിരുന്നു, ഇപ്പൊ ആ ദൂരമില്ല. കാരണം ഒരുപാട് ബിൽഡിങ്സ് ഒന്നും, ഒരുപാട് നമുക്ക് ചിത്രാവതി അതുപോലെ നടുവിലൊന്നും ഇല്ലായിരുന്നു. ചിത്രാവതിയും പഴയ മന്ദിരം ഇടയ്ക്ക് സ്ഥലം മുഴുവൻ കാലിയായിരുന്നു. അപ്പൊ ഒരുപാട് ദൂരം നമുക്ക് തോന്നും ചിത്രാവതി ഒഴുകി കയറി വരികയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ അതിനെ ആ ഇടയ്ക്കുള്ള സ്ഥലം മുഴുവൻ വീടുകളും റോഡുകളും കടകളും ഒക്കെ ആയി. അപ്പം നമുക്ക് ചിത്രാവതി കാണാൻ പറ്റുന്നില്ല ഇവിടെ നിന്നാൽ. മറ്റേ പണ്ട് കാണാമായിരുന്നു ഭഗവാന്റെ ഗ്രാമത്തിൽ നിന്നാൽ. അപ്പം ഭഗവാന്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്, ഇറ്റ്സ് വെരി നിയർ. പക്ഷെ അന്നത്തെ പുട്ടപ്പർത്തി ഭയങ്കര പുറ്റുള്ള ഒരുപാട് പാമ്പുകളുള്ള ഒക്കെ ഉള്ള സ്ഥലമായിരുന്നല്ലോ. അപ്പൊ പുതിയ മന്ദിരത്തിന്, പുതിയ മന്ദിരം അതായത് ഇപ്പത്തെ പ്രശാന്തി മന്ദിരത്തിനുള്ള സ്ഥാനം കണ്ടുവച്ചു. ഒരു അവിടെ ആ ഗ്രാമത്തിൽ നോക്കുമ്പോ കുറേ ദൂരം ഒരു കുന്നിന്റെ മുകളിൽ, അയ്യോ അവിടെ പോയിട്ടൊക്കെ സ്വാമി സ്വാമിക്ക് 20 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ, അപ്പൊ അവിടെയൊക്കെ താമസിച്ചാലും. അപ്പൊ ഈശ്വരാമ്മയ്ക്ക് ഒട്ടും സംതൃപ്തി ഇല്ല, ഈശ്വരാമ്മയ്ക്ക് ഭയങ്കര സങ്കടം. സ്വാമി എന്നൊക്കെയാണ് വിളിക്കുന്നെങ്കിലും മകനല്ലേ, അമ്മയ്ക്ക് മകനോടുള്ള മമത, അയ്യോ ഈ കുട്ടി അവിടെ പോയി താമസിച്ചാലൊന്നും ശരിയാവൂല, എന്തിനാണ് ഇപ്പൊ പുതിയ മന്ദിരമൊക്കെ പണിയേണ്ട ആവശ്യം, ആ പഴയ മന്ദിരം തന്നെ പോരെ, ഗ്രാമത്തിൽ നിന്ന് അകലെ കുന്നിന്റെ മുകളില് തന്നെത്താനെ പോയിട്ട് ഇങ്ങനെ മന്ദിരമൊക്കെ പണിയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പെറുപെറുപെറാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഗ്രാമം വിട്ട് പാമ്പും ഉള്ള പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ്, അവിടെയൊക്കെ പോയാൽ എങ്ങനെ പോവും, സ്വാമി എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്, ഇവിടെ ഇരുന്നാ പോരെ
അപ്പൊ പിന്നെ പ്രായം ചെന്നവരും രോഗികളും ഒക്കെ എങ്ങനെയാ അവിടെ വരിക സ്വാമി, ഇതൊക്കെ ഇന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ സ്വാമി അടുത്ത് അമ്മ പറയുകയാണ്, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ ഇങ്ങനെ ചക്രം പോലെ എന്തിനാ കറങ്ങിക്കൊണ്ടിരിക്കണേ? ഓ ഇവിടെ ഇരുന്നു, അത് കഴിഞ്ഞ പട്ടാ മന്ദിരമായി, പഴയ മന്ദിരമായി, ഇനി ഇപ്പൊ പുതിയ മന്ദിരമായി, ഓരോ തണങ്ങി ഇരുന്നൂടെ ഭഗവാൻ സ്വാമിക്ക് എന്നൊക്കെ ചോദിച്ചിങ്ങനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വളരെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ ഒരു കുറച്ച് സ്ഥലം എടുത്തിട്ട് ആൾക്കാർ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇതിനേക്കാളും നല്ലതല്ലേ, ഇവിടെ തന്നെ ഉണ്ടല്ലോ സ്ഥലം എന്നൊക്കെ പറഞ്ഞ സജഷൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ സ്വാമി അമ്മയടുത്ത് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, ഇതെല്ലാം വളരെ സ്നേഹത്തോടു കൂടി ചിരിയോടുകൂടി കേൾക്കും, എന്നിട്ട് അരികോടുകൂടി അമ്മയെ സമാധാനിപ്പിച്ചു പറഞ്ഞു, അമ്മ എന്തിനാണ് മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കുന്നത്? അവിടെ പാമ്പുണ്ട്, അവിടെ കുന്നുണ്ട്, അവിടെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ലേ അമ്മ അറിയുന്നത്, അമ്മ ഇതൊന്നും കണ്ടില്ലല്ലോ, അതെന്തിനാണ് അതൊക്കെ അറിയുന്നത്? ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ അവിടെ പാമ്പും തേളും ഒന്നും ഉണ്ടാവില്ല, അതെല്ലാം മാറിപ്പോവും. മാത്രമല്ല അവിടെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് വരാൻ പോകുന്നത്. അവിടെ ആരെങ്കിലും വിശ്വസിക്കുവോ? 1946 ഒക്കെയാണ് പറയുന്നത്, മനസ്സിലായില്ലേ? 46 47 ഇതൊന്നും ആരും വിശ്വസിക്കില്ല. വെറും പട്ടിക്കാടായിട്ട് കിടന്ന കുഗ്രാമമാണ് പുട്ടപ്പറ്റി എന്നാണ് പറയുന്നത്. തിരുപ്പതിയും ഷിർഡിയും പോലെയൊക്കെ ആവും ഇത്, തിരുപ്പതിയും ഷിർഡിയും പോലെയൊക്കെ ആവും എന്നൊക്കെ പറയുമ്പോ ആർക്കും വിശ്വാസം വന്നില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടല്ലോ നമ്മളല്ലേ എത്ര വലിയ ശ്രേഷ്ഠമായിട്ട്, അതായത് ലോകത്തിന്റെ തന്നെ ആധ്യാത്മിക സെന്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് പുട്ടപർത്തി, അല്ലേ? കാശിയും തിരുപ്പതിയും ഷിർഡിയും ഒക്കെ പോലെ തന്നെ. അപ്പൊ സ്വാമി അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്കുകളെല്ലാം സ്വാമി എപ്പോഴും പറയും, എൻ്റെ ഒരു വാക്ക് പോലും, എൻ്റെ വാക്ക് എൻ്റെ പ്രസൻസ് ആണ്, എൻ്റെ വാക്ക് ഞാൻ പറയുന്ന വാക്ക് ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്, അതൊരിക്കലും മാറ്റമുണ്ടാവില്ല. അപ്പം പുരുഷോത്തമനായ അങ്ങയുടെ ചരണകമലങ്ങളിൽ എൻ്റെ വിനീത പ്രണാമങ്ങൾ. സൈ പുരാണ പുരുഷായ നമഃ. പുരാണ പുരുഷൻ ആരാണ്? പുരാണ പുരുഷൻ ഭഗവാൻ മാത്രമാണ് പുരാണ പുരുഷൻ, കാരണം ആദി പുരുഷൻ ഞാൻ പറഞ്ഞില്ലേ പുരുഷനും പ്രകൃതി, ആദി പുരുഷൻ എന്ന് പറയുന്ന ഭഗവാനെ മാത്രമാണ്. അപ്പോ ഭഗവാനിൽ നിന്നാണ് സൃഷ്ടി മുഴുവൻ ഉണ്ടായത്, പുരുഷനിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത്, അപ്പോ ഭഗവാനിൽ നിന്നാണ് സൃഷ്ടി മുഴുവൻ ഉണ്ടായത്, അതുകൊണ്ടാണ് ഭഗവാനെ ആദി പുരുഷൻ എന്ന് പറയുന്നത്. 1961 ഭഗവാൻ ബദരിനാഥിൽ പോവും, അപ്പൊ എല്ലാവരും കൊണ്ടുപോകും, അമ്മയും അച്ഛനെയും ഒക്കെ കൊണ്ടുപോകും, ഒരുപാട് ഡിവോട്ടീസിനെ ഒക്കെ കൊണ്ടുപോകും. അപ്പൊ മറ്റു ഭക്തന്മാരുടെ ഒപ്പം അമ്മ അമ്മ അച്ഛനെയും അപ്പൊ ഈശ്വരാംബയും പെദ്ദ വെങ്കപ്പരാജുവിനെയും ഒക്കെ കൊണ്ടുപോകും. അവരുടെ സംഘം മദ്രാസിൽ നിന്ന് ബസ്സിലാണ് പോയത്. വഴി ഉയർന്നും താഴ്ന്നും വലിയ വളവോടുകൂടിയുമായിരുന്നു, അതിനാൽ ഈ ദുർഘടമായ വഴിയിലുള്ള യാത്ര ക്ഷീണിപ്പിക്കുന്നതും വളരെ കുലുക്കമുള്ളതുമായിരുന്നു. ബസ് വളവ് തിരിയുമ്പോഴെല്ലാം വെങ്കപ്പരാജുവിന് ശ്രദ്ധിക്കാൻ വരും, ഓരോ വളവ് തിരിയുമ്പോഴും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ വരും. അങ്ങനെ അവർ വല്ല വിധത്തിൽ ശ്രീനഗറിൽ എത്തി, അവിടെ ചെറിയ ഒരു വിശ്രമത്തിനായിട്ട് വണ്ടി നിർത്തി. അപ്പം വെങ്കപ്പരാജുവിന് ഭയങ്കര പനി, പിറ്റേ ദിവസം എല്ലാവരും ബസ്സിൽ വീണ്ടും പോണമല്ലോ, നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോ അങ്ങനെയാണല്ലോ, തീർത്ഥയാത്ര പോകുമ്പോ. അപ്പോ എല്ലാവരും പിറ്റേ ദിവസം രാവിലെ ബസ്സിൽ കയറാനായിട്ട് തുടങ്ങി. പക്ഷെ പെന്ത വെങ്കപ്പരാജുവിന് വളരെ അസുഖം കൂടുതലാണ്, അപ്പൊ പനി വളരെ കൂടുതൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അസുഖം കരസലാണ്, യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈശ്വരാംബയ്ക്ക് ബാബയിൽ പൂർണ്ണ വിശ്വാസമാണ്, ഈശ്വരാംബയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവര് പറഞ്ഞു നമുക്ക് ബദരിനാരായണന്റെ ഒപ്പം തന്നെ നാരായണ പ്രതിഷ്ഠ ദർശനവും ലഭിക്കുമെന്ന് സ്വാമി ഹരിദ്വാറിൽ വെച്ച് പറഞ്ഞത് കേട്ടില്ലേ? സ്വാമി ഇവിടെ എത്തുന്ന നിമിഷം തന്നെ അസുഖമൊക്കെ മാറുകയും നമ്മൾ യാത്ര പുറപ്പെടുകയും ചെയ്തു. അതായത് പുട്ടപ്പത്തിൽ തിരിക്കുന്ന തന്നെ ഭഗവാൻ പറഞ്ഞു നിങ്ങളൊക്കെ വളരെ ഭാഗ്യമുള്ളവരാണ്, കാരണം ബദരീനാഥന്റെ മൂർത്തി നിങ്ങൾ കാണാൻ പോകുന്നത് ആരുടെ കൂടെയാണ്? ബദരിനാരായണന്റെ കൂടെ തന്നെ. ഭഗവാൻ തന്നെ സ്വയം പറയാണ് ഞാൻ നാരായണൻ, ബദരിനാരായണന്റെ കൂടെ തന്നെ ബദരിയിലെ പ്രതിഷ്ഠ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഭഗവാൻ ഹരിദ്വാറിൽ വെച്ച് പറഞ്ഞു അത്രേ. അപ്പൊ അമ്മയ്ക്ക് ആ വാക്കിൽ പൂർണ്ണ വിശ്വാസമാണ്, അതുകൊണ്ട് അമ്മ പറഞ്ഞു ബാബ ഇവിടെ വന്ന ഉടൻ തന്നെ ഈ സ്ഥിതിയൊക്കെ മാറും എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക്
ബദ്ധഗംഗപ്പരാജുവിന്റെ അസുഖത്തെ കുറിച്ച് അറിഞ്ഞ ബാബ അവിടെ എത്തി. അദ്ദേഹത്തിന്റെ നാഡി പരിദർശിച്ച് സ്വാമി പറഞ്ഞു, ആകാംക്ഷപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല, എല്ലാവരും ബസ്സിൽ കയറിക്കൊള്ളുവിൻ. അങ്ങനെ വെങ്കപ്പരാജുവും ബസ്സിൽ കയറി എല്ലാവരുമായിട്ട് യാത്ര തുടർന്നു. അതിനുശേഷം അദ്ദേഹത്തിന് യാതൊരു വൈഷമ്യവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ യാത്രയിൽ മുഴുവൻ അദ്ദേഹം വളരെ ആരോഗ്യവാനായിരിക്കുകയും ചെയ്തു. സ്വാമി നാരായണ പരമാത്മാവായ അങ്ങയുടെ പാദകമലങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. നമുക്കിന്ന് അല്ലേ, പുരാണ പുരുഷായ നമഃ. ഇത് മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കില് എവിടെ നിർത്തിന്ന് മറന്നു. നമുക്ക് ഭഗവാന്റെ കുറച്ച് ഡേറ്റ്സ് ആണ് പറയാൻ പോണത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് പറഞ്ഞു, ഈ ആഴ്ച പറയാൻ പോണത് ആയിരത്തി തൊള്ളായിരത്തി 1958 പ്രശാന്ത് നിലയത്തിലെ ജനറൽ 1956 ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, GH എന്ന് പറയും ഇവിടെ, ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയത് ഉദ്ഘാടനം 1956 പുട്ടപ്പുറത്തിലെ ആദ്യത്തെ മെഡിക്കൽ സെന്റർ ആയിരുന്നു. പുട്ടപ്പുറത്തിലൊരു പിന്നെ പുട്ടപ്പുറത്തിലെ വളരെ ഗ്രാമീണരായിട്ടുള്ള വളരെ സാധുക്കളുടെ ഒരു ഗ്രാമമാണല്ലോ. അപ്പൊ ഈ സാധുക്കൾക്ക് പിന്നെ ഗർഭിണികൾക്കും പ്രത്യേകിച്ചും ഗർഭിണികൾക്കും സാധുക്കളായ ആൾക്കാർക്കും ഒരു ഡോക്ടറെ കാണണമെങ്കിൽ കാളവണ്ടിയിലൊക്കെ കയറി വലിഞ്ഞ് നനഞ്ഞ് ആ ചിത്രാവതിയൊക്കെ കടന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പോണത്. അപ്പൊ ഇതെല്ലാം ഈ അമ്മ കണ്ടുകൊണ്ടിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്, ഈശ്വരാമ്മയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സങ്കടം, കഷ്ടം തന്നെ. ഒരു ഡോക്ടർ ഇല്ല, ഒരു ഹോസ്പിറ്റൽ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഒരു ദിവസം അമ്മ ഈശ്വരാമ്മ സ്വാമി എടുത്തിട്ട് വന്ന്, സ്വാമി എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞോട്ടെയും ചോദിച്ചു. പറഞ്ഞു, എന്താണ് അമ്മ? പറഞ്ഞോളൂ, എന്താണ് ആഗ്രഹം അമ്മയ്ക്ക്? നോക്കൂ, നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാർക്കേ എന്ത് ബുദ്ധിമുട്ടിട്ടാണ്, അവര് ഒരു അസുഖം വന്നാ കൊണ്ടുപോവാൻ പോലും പറ്റില്ല. പിന്നെ ഈ കയറൊക്കെ കെട്ടി പിന്നെ അങ്ങനെയൊക്കെ തോളിലൊക്കെ എടുത്തോണ്ട് പോണം, മനസ്സിലായില്ലേ? വളരെ ദുർഘടമായ വഴിയും ചിത്രാവതിയും എല്ലാം ആയിട്ട് കഷ്ടപ്പെടുകയാണ്, ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമോ ഇവിടെ എന്ന് ചോദിക്കും. അങ്ങനെ ഭഗവാന്റെ അമ്മ ആ ഹോസ്പിറ്റൽ തുടങ്ങാമോന്ന് ചോദിച്ചപ്പം അതാണ് ഭഗവാൻ 1956 ഇവിടെ ഹോസ്പിറ്റൽ ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ. അന്ന് തൊട്ട് ഇന്ന് വരെ ആരും ഒരു രൂപ പോലും ആ ഹോസ്പിറ്റൽ അടച്ചിട്ടില്ല. 1956 തൊട്ട് ഇന്നേ തീയതി വരെ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യമാണ് അവിടെ പോയിട്ട് ചികിത്സ എടുക്കുന്നത്. എത്രയോ ഫിസിയോതെറാപ്പി വേണോ, പിന്നെ കണ്ണ് നോക്കണോ, ചെവി നോക്കണോ, കാല് നോക്കണോ, കൈ നോക്കണോ, പനി നോക്കണോ, ഹാർട്ട് നോക്കണോ, എന്ത് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഒരു രൂപ പോലും അവിടെ അടയ്ക്കണ്ട. മാത്രമല്ല ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്നുകള് അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുകയും ചെയ്യും. അവിടെ ഒരു പിന്നെ ഇതുണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവിടെ, മെഡിക്കൽ ഷോപ്പ് അല്ല മെഡിക്കൽ ഇതുണ്ട്, എന്താ പറയുക, അവിടെ കമ്പൗണ്ടേഴ്സ് ഇരിക്കും. നമ്മൾ ലിസ്റ്റ് കൊണ്ട് കൊടുക്കുമ്പം ഡോക്ടർ എടുത്തുതന്ന മരുന്നുകൾ അവിടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഒരാഴ്ചത്തേക്കോ എത്രയോ ദിവസത്തേക്കോ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു, അത്രയും ദിവസത്തേക്കുള്ള മരുന്ന് എല്ലാവർക്കും, എനിക്കും തരും, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർക്കും കൊടുക്കും, അവരുടെ അപ്പുറത്ത് നിൽക്കുന്ന യാചകർക്കും കൊടുക്കും, എല്ലാവർക്കും ആര് പോയാലും. അതാണ് ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും മഹനീയത. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെയാണ്, ഭഗവാന്റെ ഒരു ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഭഗവാൻ 2000 ശേഷം 2006-08 വരും മൊബൈൽ ഹോസ്പിറ്റൽ തുടങ്ങി. കാരണം ഗ്രാമീണർക്ക് ഇവിടെ വന്ന് എത്തണമെങ്കിൽ ഭയങ്കര പാടാണ് അത്രേ. സ്വാമി പറയുക, ഇത്ര കഷ്ടപ്പെട്ടാണ് അവർ വരുന്നത്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മൊബൈൽ ഹോസ്പിറ്റൽ ഇടാം. മൊബൈൽ ഹോസ്പിറ്റൽ എത്ര ഡോക്ടേഴ്സ് അറിയോ? ഞാൻ ആ ഡോക്ടേഴ്സിന്റെ അടുത്ത് സത്സംഗം ചെയ്യാൻ പോയിട്ടുണ്ട്, എന്റെ സത്സംഗത്തിനും. അവര് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് പക്ഷെ വരുന്നത് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാല് ഗ്രാമങ്ങളിലാണ് പോകുന്നത്, അപ്പം ഭാഷ അറിയണം, നല്ലപോലെ ഭാഷ അറിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ഗ്രാമങ്ങളിൽ, അതുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ പല 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 സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഡോക്ടേഴ്സ് വോളണ്ടറി ആയിട്ട്, എല്ലാവരും സ്പെഷ്യലിസ്റ്റ് ആണ്, ഗൈനിക് സ്പെഷ്യലിസ്റ്റ്, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ്, ഇയറിന്റെ, എല്ലാവരും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. മാത്രമല്ല സ്വാമി ആ മൊബൈൽ ഹോസ്പിറ്റലിനകത്ത് തന്നെ ചെറിയ കണ്ണിന്റെ ഓപ്പറേഷൻ, ഇപ്പൊ തിമിര ഓപ്പറേഷനോ പ്രസവമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ കാര്യങ്ങളൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു റൂമൊക്കെ അതിനുള്ള ഇതും കൂടെ കൊടുത്തിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഇത് തന്നെ ഓരോ ഗ്രാമത്തിൽ ചെല്ലും,
അവിടെ സ്കൂളോ അമ്പലമോ എവിടെയാണ് അവിടെ കൂടുതൽ ആൾക്കാർക്ക് വരാൻ സൗകര്യം, അവിടെ മൊബൈൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിട്ട് ആദ്യം തന്നെ ആ ആ ബസ്സിനെ അങ്ങോട്ട് പൂജിക്കും. ബസ്സിന്റെ മുമ്പിൽ തേങ്ങയൊക്കെ ഉടച്ച് അവർക്ക് ഭഗവാൻ വരുന്നത് പോലെയാണ് മൊബൈൽ ഹോസ്പിറ്റൽ അവിടെ ചെല്ലുമ്പോൾ. പിന്നെ അവിടെയുള്ള സർവമാന വന്നിരിക്കുന്ന സർവമാന പേര് രാവിലെ അവർ പോവും, 8 മണിക്ക് ഇവിടുന്ന് പോവും. 8 മണിക്ക് പോയാൽ തിരികെ വരുമ്പോൾ 6 മണി ഒക്കെ ആവും. അങ്ങനെയാണ് അവർ ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നത്. അതും ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ, എവറിഥിങ് ഇസ് ടോട്ടലി ഫ്രീ. അതാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനമാണ് ഭഗവാൻ ചെയ്തത് 1956. 1957 സ്വാമിക്ക് 31-ാമത്തെ വയസ്സിലാണ്. പിന്നെ ഭഗവാൻ ആദ്യമായിട്ടൊരു പ്രഭാഷണം ചെയ്തത് 1953. 1953 ഒരു പബ്ലിക് പ്രഭാഷണം, ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് സ്വാമിയെ പ്രഭാഷണത്തിന് വിളിച്ചിട്ട് ഒരു പ്രഭാഷണം ഭഗവാൻ ചെയ്തത് 1953. അതിനുശേഷം 1950 ചെറുതാണ്, 31 വയസ്സ് അപ്പൊ 57 ഉള്ളൂ. അപ്പോഴേ ആന്ധ്രാപ്രദേശിലെ വെങ്കടഗിരി എന്നുള്ള സ്ഥലം, അത് രാജാവ് വെങ്കടഗിരി രാജാവ് വളരെ ഭക്തനാണ് ഭഗവാന്റെ, വളരെ വലിയ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വെച്ചിട്ട് ആന്ധ്രാപ്രദേശിലെ വെങ്കടഗിരിയിൽ വെച്ചിട്ട് 9-ാമത്തെ ഓൾ ഇന്ത്യ ഡിവൈൻ ലൈഫ് കൺവെൻഷൻ അത് നടത്തും. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും, ലോകം നമ്മുടെ ഇന്ത്യയിലുള്ള സർവ്വ സ്ഥലങ്ങളിൽ നിന്നും വളരെ പ്രായം ചെന്നിട്ടുള്ള ആത്മീയ ആചാര്യന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ വലിയ ആചാര്യന്മാരൊക്കെ വന്ന് പങ്കെടുക്കുന്ന ഒരു ഒരു കൺവെൻഷൻ ആയിരുന്നു. അതിൽ ഭഗവാനായിരുന്നു അവിടെ, 31 വയസ്സ് മാത്രമുള്ള ഭഗവാനെയാണ് അവര് ചീഫ് പ്രാസംഗികനായിട്ട് നിർമ്മിച്ചിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാല് ഈ ആചാര്യന്മാരെല്ലാം വന്നു, അപ്പൊ ഭഗവാനാണല്ലോ ചീഫ് ഗസ്റ്റും. ഭഗവാനെ 31 വയസ്സിനകം തന്നെ ഭഗവാനെ ആ ഒരു അലൗകികത വന്നു കഴിഞ്ഞു. ഭഗവാന്റെ ഡിക്ലറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് ഭഗവാനെ ഈശ്വരൻ അവതാര പുരുഷൻ എന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞ സമയമാണ്. പക്ഷെ ഈ വരുന്ന ആചാര്യന്മാർക്കൊന്നും അതറിയ എല്ലാവർക്കും ഒന്നും അറിയില്ല, കുറച്ചു പേർക്ക് അറിയാം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ അല്ലേ, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുനിന്നും. എല്ലാവർക്കും ഒന്നും അത് അറിയില്ല, അറിയുന്നതിൽ തന്നെ എല്ലാവർക്കും വിശ്വാസമില്ല. പക്ഷെ ഈ 31 വയസ്സായ അദ്ദേഹം അവിടെ വന്നു, അവരെ ഒരു എല്ലാവരെയും കൂടെ ഒരു താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഗസ്റ്റ് ഹൗസ് ഒക്കെ എല്ലാവർക്കും ഏർപ്പാടാക്കിയിരുന്നു വെങ്കടഗിരിയില്. അവിടെയൊക്കെ എല്ലാവരും താമസിച്ചു. ഭഗവാനെ വേദിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ പുഷ്പാലങ്കൃതമായിട്ടുള്ള കാറിനെ വലിയ രഥം പോലെയൊക്കെ അലങ്കരിച്ച് അതിലാണ് സ്വാമിയെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇട്ട്. പല്ലക്ക് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് സ്വാമിയാണ് ചീഫ് ഗസ്റ്റ്. സ്വാമിയെ വെങ്കടഗിരി രാജാവിന് ഈശ്വരൻ തന്നെയാണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട്. അപ്പൊ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ആദരോടുകൂടി ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഈ വന്നിരിക്കുന്ന ആചാര്യന്മാരിൽ വളരെ പ്രായം ചെന്നവരുണ്ട്, പലതരത്തിലുള്ള പല പ്രായക്കാരുണ്ട്. ഭഗവാനാണ് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള്, മനസ്സിലായില്ലേ? സ്വാമിയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. അപ്പോ ഭഗവാനോട് പറഞ്ഞു, സ്വാമി പല്ലക്കിലേക്ക് കയറണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനോ എല്ലാവരെയും കൂടെ ഞാൻ നടന്നാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാ ആചാര്യന്മാരും കൂടെ നടന്നു തന്നെയാണ് ആ വേദിയിലോട്ട് പോയത്. അപ്പൊ തന്നെ ഈ വന്ന ആചാര്യന്മാർക്കൊക്കെ മനസ്സിലായി ഇത് അസാധാരണമായ സ്വഭാവമുള്ള ആളാണ്. സാധാരണക്കാരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്, ചാടിപ്പറപ്പെട്ട് അതിൽ കയറി ഇരിക്കില്ലേ? ഇല്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വാ തുറന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും വലിയ വലിയ പണ്ഡിത സദസ് മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതാണ് 9-ാമത്തെ ഓൾ ഇന്ത്യ ഡിവൈൻ ലൈഫ് കൺവെൻഷൻ. അതിന്റെ അധ്യക്ഷനായിരുന്നു ഭഗവാൻ. എല്ലാ ആത്മീയ ആചാര്യന്മാരും ഭഗവാന്റെ ആത്മീയ ഉന്നതി, ആത്മാ ഭഗവാന്റെ സ്വാമിയുടെ ആ 31-ാമത്തെ വയസ്സിൽ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത, 7-ാം ക്ലാസ് മാത്രം വരെ പഠിച്ച ഒരു പയ്യന്റെ അറിവിന്റെ അഗാധത അവർക്ക് മനസ്സിലായിക്കൊണ്ട് അവര് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് അവരെല്ലാവരും ഭക്തന്മാരായി മാറുകയാണ്, മനസ്സിലായില്ലേ? അതായിരുന്നു ആ കൺവെൻഷന്റെ ഒരു പ്രാധാന്യം. പിന്നെ അന്ന് ആ വർഷത്ത് തന്നെ ഭഗവാൻ മധുര എന്ന് വെച്ചാല് ശ്രീകൃഷ്ണന്റെ വൃന്ദാവനം മധുര, ആ മധുരയും ഋഷികേശും സന്ദർശിച്ചു. ഒരാഴ്ച സ്വാമി ശിവാനന്ദയുടെ ആശ്രമത്തിൽ താമസിച്ച് അവിടെ അദ്ദേഹത്തിനെ രോഗമുക്തനാക്കി. അതെന്താ അറിയോ? സ്വാമി ശിവാനന്ദ മലയാളിയാണ് അദ്ദേഹം. വളരെ വളരെ ഇപ്പൊ അദ്ദേഹം ഇല്ല, സമാധിയായി. നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ഒക്കെ ഗുരുവാണ് അദ്ദേഹം.
അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പോയിട്ട് ഋഷികേശത്ത് പോയിട്ട് അവിടെ ആശ്രമം താമസിച്ച് വളരെ വലിയ യോഗിയാണ്. ഋഷികേശ് പോകുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഏറ്റവും വലിയ യോഗിയാണ്. യോഗാനന്ദ ആശ്രമം വളരെ പ്രസിദ്ധനായ യോഗിയാണ് അദ്ദേഹം. അപ്പൊ പക്ഷെ അദ്ദേഹത്തിന് നടക്കാൻ ഭയങ്കര രോഗം, രോഗബാധിതനാവും അദ്ദേഹം. അദ്ദേഹത്തിന് വീൽചെയറിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ, കാലും കൈയും ഒന്നും അനങ്ങിയില്ല, ഒരുപാട് രോഗം. ആ സമയത്താണ് സത്യസായി ബാബ, ഈ 57-ലല്ലേ, അപ്പം 31 വയസ്സേ ഉള്ളൂ, അവിടെ ചെന്നത്. അവിടെ ചെന്നിട്ട് അവിടെ താമസിച്ചു, 2-3 ദിവസം അവിടെ, 4 ദിവസം അവിടെ താമസിക്കും. അപ്പം പിന്നെ വളരെ ഇദ്ദേഹത്തിന്റെ കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് രണ്ടുപേരും ആധ്യാത്മിക ആചാര്യന്മാരാണല്ലോ. അപ്പൊ താഴെ കൂടെയാണ് ഗംഗ ഒഴുകുന്നത്, ഗംഗയിലൊന്നും അദ്ദേഹത്തിന് പോവാനേ പറ്റില്ല. അപ്പം ഭഗവാൻ സത്യസായി ബാബ 108 ഇതുള്ള ഒരു ഗോൾഡ് പതിച്ച രുദ്രാക്ഷമാല സൃഷ്ടിക്കും, സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച് അദ്ദേഹത്തിന് ചാർത്തി അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കും. പിന്നെ നമ്മുടെ യോഗി വര്യനായ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തപ്പോ എന്നിട്ട് പറഞ്ഞു, സാരമില്ല എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് നടത്തി ആ പടികൾ മുഴുവൻ, കടവിലെ പടികൾ മുഴുവൻ ഇറങ്ങി ഗംഗയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കാല് നനച്ച് കയറി വരാനുള്ള ഇത് ഉണ്ടായി. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ വീൽചെയർ ഉപയോഗിക്കേണ്ടി വന്നിട്ടേയില്ല. ഭഗവാൻ ആ ഒരു മാല ചാർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുത്തു, മനസ്സിലായല്ലേ. പിന്നെ അത് ഈ ശിവാനന്ദ സ്വാമിയുടെ രോഗം മുഴുവനും പൂർണ്ണമായിട്ട് രോഗമുക്തനാക്കിയിട്ടാണ് അദ്ദേഹം അവിടുന്ന് പിന്നെ പോകുന്നത് സ്വാമി. അതാണ് 1957 നിന്ന് പ്രധാനപ്പെട്ടവരുണ്ട്, ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് പ്രധാനപ്പെട്ടവരുണ്ട് സംഭവങ്ങൾ. 1953 തൊട്ട് ഞാൻ അല്ലേ ആദ്യത്തെ പ്രഭാഷണം, അന്ന് തൊട്ടാണ് ഭഗവാൻ പബ്ലിക് ആയിട്ട് ഉപദേശങ്ങൾ, ഉപദേശത്തിന്റെ സമയം, എല്ലാവർക്കും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത് 1953-ലാണ്. അത് വളരെ ഈ 57 തൊട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. വളരെ കാലം ഭഗവാൻ അത് എന്താ പറയുക, 1985 അല്ല 1985 ഭഗവാൻ 2010 വരെയും സ്വാമിക്ക് ശബ്ദമില്ലാത്തപ്പോ പോലും സ്വാമി തന്റെ ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കണു. അങ്ങനെയാണ് 1958 ശിവരാത്രിയുടെ മംഗള മുഹൂർത്തത്തിലാണ് സനാന സാരഥിയുടെ പ്രതിഷ്ഠയാണ് തുടങ്ങിയത്. സനാന സാരഥി പ്രസിദ്ധീകരിച്ച എന്നാണ് 1958 ശിവരാത്രി ദിവസം, ശിവരാത്രിക്കാണ് ആദ്യമായിട്ട്. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി, കുറെ വർഷമായി. ബാബയുടെ സാർവലൗകിക പ്രേമത്തിന്റെ സന്ദേശം ഭാരതത്തിലും വിദേശത്തും പരത്തിക്കൊണ്ട് 50 വർഷമായിട്ട്, 50 വർഷം എന്നൊരു പറയാൻ കാര്യം ഈ പുസ്തകം എഴുതിയത് വെച്ചിട്ടാണ്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും അതായത് ആദ്യം തുടങ്ങിയപ്പോഴ് 2 ഭാഷയിലായിരുന്നു, തെലുങ്കിലും ഇംഗ്ലീഷിലും. തെലുങ്കില് ഭഗവാൻ തെലുങ്കിൽ മാത്രമേ എഴുതുള്ളൂ, വായിക്കുകയുള്ളൂ, എല്ലാം ചെയ്യുള്ളൂ. ഭഗവാൻ എഴുത്തുകളൊക്കെ എഴുതും, എഴുതാറുണ്ട് ഇംഗ്ലീഷില്. പക്ഷെ ഭഗവാൻ സംസാരിക്കുന്നതും എഴുതുന്നതൊക്കെ മാതൃഭാഷയിലാണ്. അത് ഭഗവാൻ ഭയങ്കര നിർബന്ധം, ഭഗവാൻ ഏത് ഭാഷയും കൈകാര്യം ചെയ്യാം. പക്ഷെ ഭഗവാൻ പ്രസംഗിക്കുന്നത് തെലുങ്കില്, പിന്നെ എഴുതുന്നത് തെലുങ്കില്. അപ്പൊ ഭഗവാന്റെ എല്ലാ പുസ്തകങ്ങളും എഴുതി കൊടുക്കുന്നത് കസ്തൂരി സ്വാമിക്കാണ്. അപ്പൊ കസ്തൂരി സ്വാമി എന്ത് ചെയ്തു, അങ്ങേരെ ഇംഗ്ലീഷിലെ വളരെ വലിയ പണ്ഡിതനായിരുന്നു, ഇംഗ്ലീഷിന്റെ മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാമി തെലുങ്ക് മാത്രമായാല് മറ്റുള്ളവരിലേക്ക് ഈ ഉപദേശങ്ങൾ എത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷും കൂടെ വെക്കാം. അങ്ങനെ ഇംഗ്ലീഷ് സനാന സാരഥിയും കൂടെ തുടങ്ങി. അപ്പൊ അതിന്റെ മുഴുവൻ എഡിറ്റർ ആയിരുന്നു കസ്തൂരി സ്വാമി. അപ്പം സ്വാമിയുടെ സർവ ആർട്ടിക്കിൾസും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കുന്നത് കസ്തൂരി സ്വാമിയായിരുന്നു, മനസ്സിലായില്ലേ. എന്ത് വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 25 വർഷം, 25 വർഷം മാസം ഒന്ന് വെച്ച്, ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ആർട്ടിക്കിൾസ് എഴുതി കൊടുക്കും. അത് നമ്മുടെ കസ്തൂരി സ്വാമി വന്നിട്ട് പറയും, സ്വാമി നാളെയാണ് സനാന സാരഥിയുടെ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മള് അച്ചിലിടണം, ഭഗവാൻ ഒരു ആർട്ടിക്കിൾ തരണേ എന്ന് പറയുമ്പോ ഭഗവാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു കള്ളാസും തരും തരും തന്നെ എടുത്തു. അപ്പൊ കസ്തൂരി സ്വാമി പറയും, ഒരു ബുക്കില്ല, ഒന്നും ഈ മുറിക്കാത്തില്ല. പിന്നെ ഭഗവാൻ എവിടുന്നാണ് ഈ ഉപനിഷത് വാഹിനിയും
പ്രശാന്തി വാഹിനിയും സർവധാന വാഹിനി സർവ ഉപനിഷത്തുകളെ പറ്റിയും ഭഗവാൻ എവിടെ നോക്കി പഠിച്ചിട്ടാണ് ഇത് എഴുതുന്നതെന്ന് ഇങ്ങനെ അത്ഭുതം കൂർന്ന് നിൽക്കും. ഭഗവാനേക്കാൾ ഒരുപാട് മൂത്ത ആളാണ് കസ്തൂരിസ്വാമി. കസ്തൂരിസ്വാമിക്ക് അന്ന് 10-65 വയസ്സുണ്ട്. റിട്ടയറൊക്കെ ആയിട്ടാണ് വന്നത്. അദ്ദേഹം പ്രൊഫസറൊക്കെ ആയിരുന്നു. അതിനാണ് വാഹിനി എന്ന പേരില് ആദ്യം വാഹിനി എന്നുള്ള പേരില് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് വാഹിനി എന്ന രൂപത്തില് പുസ്തകം ആക്കി മാറ്റും. പിന്നെ വേറൊരു പിന്നെ ഇന്നിപ്പം എല്ലാ മിക്കവാറും ലോകത്തുള്ള എല്ലാ ഭാഷകളും 25 ഭാഷകൾ തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യൻ ഭാഷകളിലും സനാനസാരഥി ഉണ്ട്. മാത്രമല്ല ലോക ഭാഷകളിലും സനാനസാരഥി റഷ്യയിലെ പോലുണ്ട്. റഷ്യനിലെ പോലും ആ സനാനസാരഥി ഇന്ന് നിലവിലിരിക്കുന്നു. എല്ലാ ഭാഷകളിലും ഒരുപാട് ഭാഷകളില് ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച്, ഒരുപാട് പിന്നെ സ്പാനിഷ് എന്നുള്ള ഭാഷകളിലെല്ലാം പിന്നെ സനാനസാരഥി ഉണ്ട്. അതാണ് 1960-ല് ആദ്യമായിട്ട് പിന്നെ ഈ കസ്തൂരിസ്വാമി ഭഗവാന്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പൊ അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് ഓരോരോ സംഭവങ്ങൾ ഭഗവാന്റെ ജനനം തൊട്ടുള്ള ഓരോ സംഭവങ്ങള് കുറിച്ച് 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 വെക്കും. ഒരു ഡയറിയിൽ ഇങ്ങനെ ബുക്കുകളിൽ ഇങ്ങനെ കുറിച്ച് 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 വെക്കും. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ കാലത്തൊക്കെ ചോദിക്കുമ്പോൾ അവരെ സമയമായിട്ടില്ല സമയമായിട്ടില്ല എന്ന് പറയും. പിന്നെ സ്വാമി ചോദിക്കുമ്പോഴേ 1947-1958 ചോദിക്കുമ്പോ സമയമായിട്ടില്ല എന്ന് പറയും ഭഗവാൻ. സമയമാകുമ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞു. 1960-ല് ഭഗവാൻ പറഞ്ഞു, കസ്തൂരി സ്വാമി അടുത്ത് പറഞ്ഞു, ഓക്കെ നീ എന്റെ ബയോഗ്രാഫർ ആയിക്കോ, നീ എന്റെ ബയോഗ്രഫി പ്രസിദ്ധീകരിച്ചോളൂ എന്ന് പറയും. എന്താണ് പേര് കൊടുത്തത്? സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് വോളിയം, 4 വോളിയം കസ്തൂരി സ്വാമിയാണ് എഴുതിയത്. 5 വോളിയം എഴുതിയോന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ 42 വോളിയംസ് ഉണ്ട്. അത് മുഴുവൻ അദ്ദേഹം അല്ല എഴുതിയത്, അദ്ദേഹം ആദ്യത്തെ 4-5 വോളിയമേ എഴുതിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അദ്ദേഹം രചിച്ച് അത് പ്രസിദ്ധീകരിച്ചു. അത് 1960-ലാണ്. സത്യം ശിവം സുന്ദരം എന്ന സ്വാമിയുടെ ജീവചരിത്രം, അതുവരെയുള്ള ജീവചരിത്രം 1960-ലാണ് പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ സ്വാമിക്ക് 85 വയസ്സ് വരെ ആവുന്നുള്ള ജീവിതം ഇങ്ങനെ പ്രസിദ്ധീകരിച്ചോണ്ടേ ഇരുന്നിട്ടുണ്ട്. വീണ്ടും അത് 42 ഒരുപാട് വോളിയംസ് ഉണ്ട്. 1961-ലാണ് ആദ്യമായിട്ട് വേദപുരുഷ സപ്താഹ യജ്ഞം ഭഗവാൻ ആരംഭിച്ചത്. സ്വാമി പറഞ്ഞു, എൻ്റെ അവതാര ഉദ്ദേശം വേദപോഷണം, വേദത്തിനെ പരത്തുക, വേദത്തെ പരത്തുക, ഭക്ത സംരക്ഷണം, ഭക്തപോഷണം, ഇതാണ് എൻ്റെ അവതാര ദൗത്യം. അങ്ങനെ സ്വാമി ദസറ സമയത്ത് വേദ സപ്താഹ യജ്ഞം തന്നെ. അപ്പൊ ഈ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ പ്രത്യേകിച്ചും ഒരുപാട് വേദ പണ്ഡിതന്മാരുള്ള സ്ഥലമാണ് ആന്ധ്രാപ്രദേശ്. പക്ഷെ അവർക്കാർക്ക് ഒരു വിലയും ആരും കൊടുക്കുന്നില്ല. ആന്ധ്രാപ്രദേശിലെ ഒറീസ പല സ്ഥലത്തുനിന്നും ആർക്കും വേദപണ്ഡിതന്മാർക്കൊക്കെ ആൾക്കാർക്ക് പുച്ഛാണ്. ആരെ പറ്റി ഒരു വാല്യൂ ഇല്ല, അവർക്കൊരു വരവുമില്ല, വളരെ അങ്ങനെ അങ്ങ് അടിത്തട്ടിലിട്ടിരിക്കുകയാണ് അവരെ. പക്ഷേ ഭഗവാൻ സനാതനധർമ്മം ഉപദേശിക്കുന്ന സാർവലൗകികമായ ആദർശങ്ങളെ കുറിച്ച് ഈ വേദപണ്ഡിതന്മാർക്കൊക്കെ ഒന്നാം തരമായിട്ട് അറിയാം. ഭയങ്കര പണ്ഡിതന്മാരാണ് അവര്. അവരെ കൊണ്ടിട്ട് ഈ വേദസപ്താഹ യജ്ഞത്തിന്റെ 7 ദിവസവും ഭഗവാൻ രാവിലെയും വൈകുന്നേരം അവരുടെ പ്രഭാഷണവും വയ്ക്കും. ഈ വേദം യജുർവേദമാണ്, ഇവിടെ ഫോളോ ചെയ്യുന്നത് യജുർവേദം. പിന്നെ ഭാഗവതം അങ്ങനെയൊക്കെ വായിക്കും. പിന്നെ സാമവേദം ഇതൊക്കെ വായിച്ച് യജ്ഞം ചെയ്യും. വേദപുരുഷ സപ്താഹ യജ്ഞം, വേദപുരുഷ സപ്താഹ യജ്ഞം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് വേദപുരുഷൻ. ആദ്യത്തെ ദിവസം ആരണിയിൽ ഇങ്ങനെ അഗ്നി എടുക്കുമല്ലോ. ആരണിയിൽ അഗ്നി എടുത്തിട്ട് ഹോമകുണ്ഡത്തിൽ നമ്മൾ തീപ്പെട്ടിയുണ്ടോ വിളക്കുണ്ടോ ഒന്നും വിളക്ക് കൊളുത്തില്ല. അതിലെങ്ങനെയാണ് തീ കൊളുത്തെന്ന് അറിയാമോ? രണ്ട് ആരണി എന്ന് അതിന് പറയാ, രണ്ട് തടിക്കഷ്ണങ്ങൾ ചേർത്ത് 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 ഇങ്ങനെ ചെയ്ത് വരുമ്പോ അതിൽ തീ വരും, അതിൽ നിന്നാണ് തീ കൊളുത്തുന്നത്. അപ്പൊ അതിൽ എന്നിട്ട് ഭഗവാൻ ആദ്യമായിട്ട് ഹവിസ്സിടണമല്ലോ. ഹവിസ്സിടുമ്പോ ഭഗവാൻ എന്താ ചെയ്യാ അറിയോ? അതിന്റെ മുമ്പിൽ ഇരുന്നോണ്ട് കൈ ഇങ്ങനെ കാണിക്കുമ്പോ, എന്നിട്ട് കൈ കാണിക്കുമ്പോ അതിനുള്ളില് 9 തരം നവരത്നങ്ങളാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത്. ആ നവരത്നങ്ങളും ബാക്കി സാധനങ്ങളും എല്ലാം കൂടെയാണ് ഹവിസ്സായിട്ട് ഹോമാഗ്നിയിൽ ആദ്യമായിട്ട് ഇടുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ഒരുപാട് വർഷം എല്ലാവരും കാണുകയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ
അങ്ങനെയാണ് 1961-ന്റെ പ്രാധാന്യം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസിന്റെ സമയം ആയതുകൊണ്ട് അടുത്ത കാര്യങ്ങള് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ. സമസ്തലോകാസുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമ്മുടെ എല്ലാ വാക്കുകളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.